على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، عباد الله، أوصيكم وإياي بتقوى الله. إن أريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സ്നേഹനിധികളായ കുട്ടികളെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ പരിപാടി, ഇവിടെ ചോദിക്കുന്നതും പറയുന്നതും കേൾക്കുന്നതും ഇതിൽ പങ്കെടുക്കുന്നതും എല്ലാം അള്ളാഹുവിൻ്റെ ദീനിനുള്ള ഒരു വലിയ ഖിദ്മത്തായി സ്വീകരിക്കുകയും അതിന് അള്ളാഹു വലിയ സവാബ് നമുക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. അള്ളാഹു നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അഹ്ലിക്കാട് കൂടുതൽ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ. പിന്നെ നമ്മുടെ മജ്‌ലിസിൽ അങ്ങ് സഹോദരിമാർ കേൾക്കുന്നുണ്ടാകുന്നു കരുതുന്നു. അവിടുത്തെ ഐ ഡി ഇതിൽ കാണില്ലല്ലോ. അവിടെ ഇതില്ലേ? അവിടെ ലാപ്ടോപ്പില്ലേ? ആ മജ്‌ലിസിലത്തെ അവിടുത്തെ ഐ ഡി ഇവിടെ കാണുന്നില്ലല്ലോ. ഉണ്ടെങ്കിൽ ഒന്ന് ഒന്ന് പി എൻ ചെയ്യണേ. ഏതായാലും അവിടെ കേൾക്കുന്നുണ്ടാവും. നമ്മുടെ ഇവിടെ മൈക്കിൽ അവിടെ കേൾക്കുന്നു. അവിടെ അവിടെ സൗണ്ട് ബോക്സ് ഉണ്ടല്ലോ, അവിടെ കേൾക്കുന്നുണ്ടാവും. പക്ഷെ അതേ സമയത്ത് അവരുടെ ഐ ഡി ഇവിടെ കാണുന്നില്ല. ആ ഇവിടെ ഒക്കെയാണ് നമുക്ക് ശർമ്മ. പിന്നെ ഒരു മിനിറ്റേ, ഒരു മിനിറ്റ്. അപ്പോ അവിടെ കേൾക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിക്കുന്നില്ല. ഇവിടെ ഇന്ന് സാധാരണത്ര സൗകര്യം ഇല്ല. ഇവിടെ ഒരാള്, നമ്മുടെ ഒരു പ്രവർത്തകനായ ഒരാളുണ്ട്, അദ്ദേഹം നാട്ടിൽ പോയതാണ്. അപ്പൊ അതിൻ്റെതായ ഒരു കുറവ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഏതായാലും ഞാന് പിന്നെ തുടങ്ങുകയാണ്. ചോദ്യങ്ങള് സഹോദരിമാർ കേൾക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള യാതൊരു പൊറത്തുമില്ല. അവിടെ കേൾക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള വിവരം ഇവിടെ അറിയണമെങ്കിൽ അവരുടെ ഐ ഡി ഇവിടെ കാണണം എന്നിട്ട് ഐ ഡിയിൽ ഒരു പി എച്ച് ഡി എന്തെങ്കിലും ചെയ്യണം. എന്നാലേ ഇപ്പം അത് അറിയുള്ളൂ. ഉണ്ടല്ലേ, കേൾക്കുന്നില്ല? അപ്പോ നമുക്ക് ഞാൻ തുടങ്ങാൻ ശ്രമിക്കാം. ചോദ്യം ഒന്ന്, ഉസ്താദെ, ഇമാം മറ്റുള്ളവർ തുടരാൻ വേണ്ടി കാത്തു നിൽക്കുന്നതിന്റെ വിധി എന്താണ്? സാധാരണ ഉണ്ടാകാറുണ്ടല്ലോ അല്ലേ. നമ്മുടെ നമ്മളൊക്കെ സാധാരണ പള്ളിയിലൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് ആരെങ്കിലും കയറി പിന്നെ പോകുന്നുണ്ടാക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പൊ ഇമാം ചിലപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യും അയാൾ തുടരാൻ വേണ്ടി. അയാളിന് കയറി വന്നിട്ട് ഇമാമിനെ തുടരാൻ വേണ്ടി ചിലപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യും. ഇതിന്റെ വിധി എന്താന്ന് വെച്ചാൽ സുന്നത്താണ്. എപ്പൊ സുന്നത്താണത്? അത് റുകൂഇലും അത്തഹിയാത്തിലും വെയിറ്റ് ചെയ്യാൻ സുന്നത്താണ്. അത്തഹിയാത്ത് ഓതുന്ന സമയത്തെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇത് പള്ളിയിലേക്ക് പുതുതായിട്ട് ആരെങ്കിലും കടന്നു വരണമെന്നുണ്ടെങ്കിൽ അവർ തുടരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക. അവർ വന്നിട്ട് തക്കീബീറത്തിൽ ഇറാം കെട്ടി അങ്ങനെ തുടർന്നതിന് ശേഷം സലാം വിട്ടു, അതിനു വേണ്ടി ഒന്ന് താമസിക്കുക സുന്നത്താണ്. കാരണം അത്തഹിയാത്തിൽ ഇമാം അത്തഹിയാത്ത് ഓതുന്ന സമയത്ത് തുടർന്നാൽ ആ ജമാഅത്ത് അവർക്ക് ആ തുറന്ന ആൾക്ക് കിട്ടുമല്ലോ. അതുപോലെ റുക്കൂഴിൽ വെയിറ്റ് ചെയ്യലും സുന്നത്താണ്. കാരണം റുക്കൂഴ കിട്ടിയാൽ, ഇമാമിനോട് കൂടി റുക്കൂഴ കിട്ടിയാൽ ആ റക്കാത്ത് മുഴുവൻ കിട്ടി എന്നാണല്ലോ. സഹോദരിമാർക്കൊക്കെ അതറിയാലോ അല്ലേ. ഇമാമിനോട് കൂടെ ഇമാമും മൗമുമായിട്ട് നിസ്കരിക്കുകയാണ്. അങ്ങനെ ഈ മൗമും ഇമാമിനോട് കൂടി എപ്പോഴാണ് തുടർന്നത്? റുക്കൂഴിലാണ് തുടർന്നത്. റുക്കൂഴിൽ നിന്ന് ഇമാമ് തല ഉയർത്തുന്നതിന് മുമ്പായി ഇയാൾ വന്നിട്ട് തക്കബീറത്തുൽ ഇഹ്റാം കെട്ടുകയും റുക്കൂവിലേക്ക് എത്തുകയും ചെയ്തു. എന്നാൽ ആ റക്അത്ത് അവന് ലഭിച്ചു എന്നാണ് മസ്അല. നേരെ മറിച്ച് ഇമാമ് റുക്കൂവിൽ നിന്ന് തല ഉയർത്തിയതിനു ശേഷമാണ് ഇമാമിനോട് തുടരുന്നത് എങ്കിൽ ആ റക്അത്ത് കിട്ടുകയും ഇല്ല. അപ്പൊ പ്രശ്നമൊന്നുമില്ല, ഇമാം സലാം വിട്ടതിനു ശേഷം ആ റക്അത്ത് കൂടി നിസ്കരിക്കണം എന്ന് മാത്രം.
മനസ്സിലായിട്ടുണ്ടാവൂലല്ലേ. ഇമാമിന്റെ നൃത്തത്തിൽ ഇമാമിനെ തുടർന്ന് നല്ല ആ റക്കാത്ത് കിട്ടും. അതിന് പുറമെ ഇനി ഇമാമിന്റെ ഇമാം നൃത്തത്തിൽ നിന്ന് റുക്കുവിലേക്ക് പോയിരിക്കുന്നു, ആ സമയത്താണ് ഒരാൾ തുടരുന്നത്, എന്നാലും ആ റക്കാത്ത് കിട്ടും. എപ്പോൾ? ഇമാമ് റുക്കുവിൽ നിന്ന് തല ഉയർത്തുന്നതിന്റെ മുമ്പായി ഇയാൾ എന്ത് ചെയ്തു, തെക്കിബിറത്തിൽ എഹ്റാം കെട്ടി റുക്കുവ് ചെയ്യണം. തെക്കിബിറത്തിൽ എഹ്റാം കെട്ടി റുക്കുവിലേക്ക് എത്തണം. എന്നാൽ അതിനുശേഷമാണ് ഇമാമ് റുക്കുവിന് തല ഉയർത്തിയത്, എന്നാൽ ആ റക്കാത്ത് കിട്ടും എന്നാ. ഇനി റുക്കുവിൽ തല ഉയർത്തിയ ശേഷമാണ് ഇമാമിനോട് തുടർന്നതെങ്കിൽ ആ റക്കാത്ത് കിട്ടുകയില്ല. അപ്പോൾ ഇമാമ് സലാം കിട്ടിയതിന് ശേഷം ആ റക്കാത്ത് കൂടി ഇവൻ നമസ്കരിക്കണം. അതാണ് ഫാത്തിഹ ഓതൊന്നും വേണ്ട, ഫാത്തിഹ മസ്ബൂക്കാണ് ഇയാള്. ഫാത്തിഹ ഓതല് എപ്പോഴേ നിർബന്ധമുള്ളൂ? ഇമാമിനോട് കൂടി നൃത്തത്തിൽ തുടരുകയും എന്നിട്ട് തക്ബീറത്തുൽ ഇഹ്റാം കിട്ടിയ ഉടനെ തന്നെ അയാൾ ഫാത്തിഹ ഓതുകയും ചെയ്യുകയാണെങ്കിൽ ഫാത്തിഹ പൂർത്തിയാക്കാൻ എനിക്ക് സാധിക്കും, എന്നാലേ ഫാത്തിഹ പൂർത്തിയാക്കാൻ നിർബന്ധമുള്ളൂ. അതല്ലെങ്കിൽ തക്ബീറ ഒരാൾ ഇമാമിനോട് കൂടി നൃത്തത്തിലാണ് തുടരുന്നത്, ആ തുടർന്ന ഉടനെ തന്നെ അയാൾ എന്ത് ചെയ്തു, മജ്ജത്തും നോതാതെ ഫാത്തിഹ ഓതി. അങ്ങനെ ഫാത്തിഹ പൗദ്യ എത്തിയതിനു ശേഷം എത്തിയപ്പോഴേക്കും, അല്ലെങ്കിൽ ഫാത്തിഹ കുറച്ച് ആയത്ത് ഓതിയപ്പോഴേക്കും ഇമാം എന്ത് ചെയ്തു, റുക്കുവ് ചെയ്തു നിൽക്കുക. എന്നാൽ പിന്നെ ഫാത്തിഹ അയാൾ പൂർത്തിയാക്കണ്ട, അയാൾക്കും റുക്കുവിലേക്ക് പോവാം. അയാളുടെ ബാക്കിയുള്ള ഫാത്തിഹ ഇമാമ് ചുമക്കും, ഇമാം ഏറ്റെടുക്കും എന്നാണ്. അതുപോലെ അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഇപ്പോ, അതുപോലെ അത്തഹിയാത്ത് ഇമാം അത്തഹിയാത്ത് ഓടുകയാണ്, ആ സമയത്താണ് ഒരാൾ തുറന്നത് നിൽക്കുക. എന്നാലോ, എന്നാൽ ആ ജമാഅത്ത് ജമാഅത്തിന്റെ കൂലി ആ തുറന്ന ആൾക്കും കിട്ടും, അവിടെ റക്കാത്തും കിട്ടൂല അല്ലേ. അവസാനത്തെ അത്തഹിയാത്ത് തുറന്നിക്കണമെങ്കിൽ ഇമാം സലാം കിട്ടിയതിനു ശേഷം ബാക്കിയുള്ള മുഴുവൻ നിസ്കരിക്കണം. എന്നാലും സലാം വിട്ടുന്നതിന്റെ മുമ്പായി ഒരാൾ തുടർന്നാൽ അയാൾക്ക് ജമാഅത്തിന്റെ പ്രതിഫലം ലഭിക്കും. ആദ്യമേ തുറന്ന അത്ര ലഭിക്കൂലെങ്കിലും ആ തുറന്നതിന്റെ സ്ഥിതി അനുസരിച്ച് ലഭിക്കും. പിന്നെ അപ്പൊ ഏതായാലും റുക്കൂഇലും അത്തഹിയാത്തിന്റെ സമയത്തും ഇമാം മറ്റുള്ളവർ തുടരാൻ വേണ്ടി പ്രതീക്ഷിക്കൽ സുന്നത്താണ്. ഇനി ഇമാമിന് മാത്രമല്ല കേട്ടോ, ഒരാൾ ഒറ്റക്ക് നിസ്കരിക്കാൻ നിൽക്കുക, ഒരാൾ ഒറ്റക്ക് നിസ്കരിക്കുകയാണ്, അപ്പൊ ഒരാൾ പള്ളിയിലേക്ക് തന്നെ കടന്നു വരുന്നത് കണ്ടു, അല്ലെങ്കിൽ ഇയാൾ അറിഞ്ഞു, അപ്പൊ അയാൾ എന്നാലും തന്നെ അയാൾ ആണെങ്കിലോ ഈ ഇവനെ തുടർന്ന് നിസ്കരിക്കുകയും ചെയ്യും എന്ന് ഇയാൾക്ക് അറിയാം. അപ്പോഴും അയാളെ വെയിറ്റ് ചെയ്യലും അയാൾക്ക് ഒപ്പം തുടരാൻ വേണ്ടി വെയിറ്റ് ചെയ്യലും സുന്നത്താണ്. അപ്പൊ ഇമാമാവട്ടെ ഒറ്റക്ക് നമസ്കരിക്കുന്നവരാവട്ടെ, പുതുതായി കടന്നു വരുന്ന ആൾക്ക് തുടരാൻ വേണ്ടി താമസം ചെയ്ത് കൊടുക്കൽ സുന്നത്താവുന്നു റുക്കുഴിലും അത്തഹിയാത്തിലും. ഇത് ഈ സുന്നത്താവൽ എപ്പോഴാണ് ചെണ്ടോ, ഇതൊരു വിവേചനം കാണിക്കാതിരിക്കുമ്പോഴാണ് സുന്നത്ത്. ഇമാം എന്താ, ചില ആളുകൾ പിന്നെ കടന്നു വരുമ്പോ താമസം ചെയ്ത് കൊടുക്കും അവർക്ക് തുടരാൻ വേണ്ടി, ചില ആള് വരുമ്പോ മെയിൻ്റെ ചെയ്യൂല, വേണ്ടല്ലോ, അത് പറ്റുകയില്ല, അത് ഹറാമാണെന്ന് അഭിപ്രായമുണ്ട്. ഇതെന്താണ്, പിന്നെ ഒരു വിവേചനമില്ലാതെ ഇവിടെ വയുസന്നുലി ഇമാമിൻ, ഇമാമിന് സുന്നത്താക്കപ്പെടും, വമും ഫരിദിൻ, ഒറ്റക്ക് നിസ്കരിക്കുന്ന ആൾക്കും സുന്നത്താക്കപ്പെടും. ഇൻതിളാറു ദാഖിലി മഹല്ലി സ്വലാത്തി, നമസ്കരിക്കുന്ന സ്ഥലത്തേക്ക് കടന്നു വരുന്ന ആളെ പ്രതീക്ഷിക്കൽ, ആൾക്ക് താമസം ചെയ്തു കൊടുക്കൽ സുന്നത്താക്കപ്പെടും. നമസ്കരിക്കുന്ന സ്ഥലത്തേക്ക് പ്രവേശിക്കുന്ന ആൾക്ക് താമസം ചെയ്തു കൊടുക്കൽ സുന്നത്താക്കപ്പെടും. മുരീദൻ അൽ ഇഖ്തിദാ ബിഹി, ഇവനോട് തുടരാൻ ഉദ്ദേശിക്കുന്ന ആ കടന്നു വരുന്ന ആൾക്ക് ഒന്ന് താമസം ചെയ്തു കൊടുക്കുക, അയാളൊന്ന് പ്രതീക്ഷിക്കൽ സുന്നത്താക്കപ്പെടും. എവിടെയാണ് സുന്നത്ത്? ഫിർ റുകൂഇ, റുകൂഇൽ. കാരണം നേരത്തെ പറഞ്ഞല്ലോ, റുകൂഇ തുടങ്ങണമെങ്കിൽ ആ റക്അത്ത് തന്നെ കിട്ടും. വത്തശഹുദിൽ അഖീരി, അവസാനത്തെ അത്തഹിയാത്തിലും, അവസാനത്തെ അത്തഹിയാത്തിൽ തുറന്നാൽ ആ ജമാഅത്തിന്റെ പ്രതിഫലം ആ തുറന്ന ആൾക്ക് ലഭിക്കും. ലില്ലാഹി തആല, അല്ലാഹു തആലക്ക് വേണ്ടി താമസം ചെയ്തു കൊടുക്കൽ സുന്നത്താക്കപ്പെടും. അല്ലാഹു തആലക്ക് വേണ്ടി പ്രതീക്ഷിക്കൽ അയാളുടെ ഭാഗത്തുനിന്നുള്ള പ്രത്യേകമായ ഒരു ഒരു ആനുകൂല്യത്തിന് വേണ്ടിയല്ല, അയാളുടെ ഭാഗത്തുനിന്നുള്ള പ്രത്യേകമായ ഒരു 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 സ്നേഹത്തിന് വേണ്ടിയൊന്നുമില്ല, അല്ലാഹു തആലയുടെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് കാത്തു നിൽക്കൽ സുന്നത്താക്കപ്പെടും. ബിലാ തത്വീലിന്, അയാളെ പ്രതീക്ഷിക്കുന്നത് മൂലം നിസ്കാരം കുറെ നീട്ടേണ്ടി വരിക നിൽക്കുക, എന്നാലല്ല കൂടുതൽ ദീർഘിപ്പിക്കാതെ പിന്നെ താമസം ചെയ്തു കൊടുക്കുക, കാത്തു നിൽക്കുക, അത് സുന്നത്താക്കപ്പെടും. ബിലാ തത്വീലിൻ, താമസിപ്പിക്കൽ കൂടാതെ, നീട്ടൽ കൂടാതെ, കടന്നു വരുന്നവർക്കിടയിൽ വിവേചനം കാണിക്കൽ കൂടാതെയും. കടന്നു വരുന്ന ആള് നാട്ടിലൊരു പ്രമാണിയാണ്, അപ്പൊ എന്ത് ചെയ്യാ, അയാളൊന്ന് കാത്തു നിൽക്കുക. അതേസമയത്ത് ഒരു നാടനെ സാധു മനുഷ്യൻ വരുമ്പോ കാത്തു നിൽക്കാതിരിക്കുക, അത് പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ കടന്നു വരുന്ന ആളുകൾക്കിടയിൽ വിവേചനം കാണിക്കൽ കൂടാതെ ആവുമ്പോഴാണ് സുന്നത്ത്. വലൗലി നഹവി ഇൽമിൻ, അത് ഇൽമു പോലെ തന്നെ വേണ്ടിയാണെങ്കിലും ശരിനാ,
ഈ കടന്നു വരുന്ന ആൾ വലിയ റാലിയുമാണ്, അതുകൊണ്ട് കാത്തു നിൽക്കാൻ നിൽക്കുക, എന്നാലും അത് പാടില്ലാത്ത വിഷയമാകുന്നു. അങ്ങനെ വിവേചനം കാണിക്കാൻ പാടില്ല. കാലൽ ഫൂറാനിയു യഹർമുൽ ഇൻതിളാറു ഇത്തവദ്ദുദി, ഏതെങ്കിലും ഒരാളോടുള്ള പ്രത്യേക സ്നേഹത്തിന്റെ പേരിൽ പിന്നെ കാത്തു നിൽക്കുക, അത് ഹറാമാകുന്ന. അപ്പൊ അങ്ങനത്തെ വിവേചനം ഒന്നുമില്ലാതെ അള്ളാഹു തആലാന്റെ പ്രീതിക്ക് വേണ്ടി കാത്തു നിൽക്കുക, അതാണ് സുന്നത്ത്. അപ്പൊ അത് കഴിഞ്ഞു, ആ ചോദ്യത്തിന് മറുപടി കഴിഞ്ഞിട്ടോ. ഇനി അതോടുകൂടി ആ ഭാഗത്തുള്ള വേറെ വിഷയം കൂടി പറയാണ്. വൈസന്നുലിൽ ഇമാമി, ഇമാമിന് സുന്നത്താക്കപ്പെടും തഹ്ഫീഫു സ്വലാത്തി. എന്ന വാക്കിലെ ഭാഗത്ത് കൂടി കണ്ടപത്രം വായിക്കേണ്ടതേ ഉള്ളൂ. നിസ്കാരം ഒന്ന് പിന്നെ ഒന്ന് ഹഫീഫാക്കുക, പിന്നെ കൂടുതൽ ദീർഘിപ്പിക്കാതെ ഒന്ന് സ്പീഡാക്കുക, അത് സുന്നത്താക്കപ്പെടും. നിസ്കാരം ഇമാമിന് സുന്നത്ത പ്രവർത്തിക്കുന്നതിനോട് കൂടെ ഇമാമ് എന്ത് വേണം, ഹൈആത്ത് സുന്നത്തും അബായ സുന്നത്തും എടുക്കണം, അതോടുകൂടി ദീർഘിപ്പിക്കാതെ പിന്നെ ഒന്ന് തഹ്ഫീഫാക്കുക, അത് പിന്നെ ഒന്ന് നിർമ്മപ്പെടുത്തുക നിസ്കാരം, അത് സുന്നത്ത. ആളുകളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടി ഇമാമിന് കുറെ വലിയ വലിയ സുഹൃത്തൊക്കെ കാണാതെ അറിയും, അത് വിചാരിച്ചിട്ട് ഇമാം ആ സുഹൃത്തൊക്കെ പാടങ്ങനെ ഓതാൻ പറ്റുമോ? കാരണം ഇവിടെ ആളുടെ പിന്നിലെ കുറെ മൗമുമികളുണ്ടല്ലോ, അവർക്ക് വേറെ പല പണികളുണ്ടാവുമല്ലോ. അതുകൊണ്ട് മൗമുമികളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഇമാമ് നിസ്കാരം നീട്ടാൻ പാടില്ല എന്നാണ്. ഇമാമിന് എന്താണ് സുന്നത്ത്? അബായത്ത് സുന്നത്തും ഹയാത്ത് സുന്നത്തൊക്കെ എടുക്കണം, അതോടുകൂടി നിസ്കാരം വേഗം പിന്നെ നിസ്കരിച്ച് ആളുകൾക്ക് പിന്നെ പോവാനുള്ള അവസരം കൊടുക്കുക, അതാണ് അതാണ് സുന്നത്ത്. പിന്നെ അതേ സമയത്ത് ചില ഇമാം എത്ര നീട്ടിയാൽ ഇല്ലാ ഇൻ റലിയ ബിതദ്വീലിഹി മഹ്സൂറുന, പള്ളിയിൽ പ്രത്യേകമായ ആളുകൾ മാത്രമേ വരുള്ളൂ, ധാരാളം ആളുകൾ ഇങ്ങനെ വരുന്ന പള്ളിയൊന്നുമല്ല, നിശ്ചിത ആളുകളാണ് സാധാരണ ആ പള്ളിയിൽ വരുന്നത്, അവർക്കാണെങ്കിലോ ഇമാം എത്ര നീട്ടിയാലും യാതൊരു കുഴപ്പമില്ല എന്ന് ഇയാൾക്ക് അറിയും നിൽക്കുക. ഞാൻ നീട്ടുന്നതിനെ കൊണ്ട് വിരോധവും ഇല്ല. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹ്. ചെരിപ്പ് ആദ്യം ഏത് കാലിൽ ധരിക്കണം? ആദ്യം അഴിക്കേണ്ടത് ഏതാണ് ചോദ്യം. ചെരുപ്പ് ഏത് കാലാണ് ആദ്യം ധരിക്കേണ്ടത്, ഏത് കാലിലാണ് ആദ്യം ഊരേണ്ടത് എന്നാണ്. അതറിയാലല്ലേ, ചെരുപ്പ് ധരിക്കുമ്പോൾ ആദ്യം ധരിക്കേണ്ടത് വലത്തേ ചെരുപ്പാണ്, വലത്തേ കാലിന്റെ ചെരുപ്പോട് ധരിക്കാനാണ് സുന്നത്ത്. ഊരുമ്പോൾ അവസാനം പിന്നെ വലത്തേത് ഊരലാണ് സുന്നത്ത്. ഇടുമ്പോൾ ചെരുപ്പ് ധരിക്കുമ്പോൾ ആദ്യം വലത്തേ കാലിന്റെ ചെരുപ്പ് ധരിക്കുക, എന്നിട്ട് ഇടത്തേ കാലിന്റെ ചെരുപ്പ് ധരിക്കുക. ചെരുപ്പ് ഊരുമ്പോഴോ ആദ്യം ഇടത്തേ കാലിൻ്റെത് ഊരുക, അവസാനം വലത്തേ കാലിൻ്റെത് ഊരുക, ഇതാണ് സുന്നത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വിഷയങ്ങളിലും വലത്തേതിനെ മുന്തിച്ചിരുന്ന ആയിഷത്ത് റളിയല്ലാഹു അൻഹ ഖാലത്ത് കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളായിരുന്നു, യുഹിബ്ബു തയമ്മുന, വലത്തേതിനെ മുന്തിക്കൽ തൃപ്തിപ്പെട്ടിരുന്നു റസൂലുള്ളാഹ്. ഫീ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളിലും വലത്തേനെ മുന്തിക്കൽ. ഫീ തഹൂരിഹി, റസൂലുള്ളാഹിനെ ശുദ്ധിയാക്കുന്ന വിഷയത്തിൽ ആദ്യം വലത്തേ കൈ കഴുകും, പിന്നെ ഇടത്തേ കൈ കഴുകും, അങ്ങനെ തുഹൂറിലാവട്ടെ, അതുപോലെ തന്നെ കുളിക്കുമ്പോൾ ആദ്യം വലഭാഗം കഴുകും, എന്നിട്ട് ഇടഭാഗം കഴുകും, അങ്ങനെ. വഫി തറജ്ജുലിഹി, റസൂലുള്ള മുടി ചീകുമ്പോഴും അങ്ങനത്തെ ആദ്യ വലത്തേ ഭാഗം ആദ്യം ചീകും, എന്നിട്ട് അടുത്തേ ഭാഗം ചീകും. വഫി തനഅ്ലുലിഹി, റസൂലുള്ള ചെരുപ്പ് ധരിക്കുമ്പോഴും അങ്ങനെ തന്നെ, ആദ്യം വലത്തേ ചെരുപ്പ് ധരിക്കും, പിന്നെ അടുത്ത ചെരുപ്പ് ധരിക്കും. ഇങ്ങനെ വലത്തേതിനെ മുന്തിക്കൽ റസൂലുള്ള തൃപ്തിപ്പെട്ടിരുന്നു. ഇത് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പ്രത്യേകം പറയാനുള്ളത്, ക്ലാസ് റൂമിൽ പല പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ്, അതിൻ്റെ പുറമെ ഇവിടെ സന്നിഹിതരായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഒരു മഹാൻ ഉണ്ടായിരുന്നു, അദ്ദേഹം പണ്ടോന്ന് എനിക്കറിയില്ല, ഒരു പാകിസ്ഥാനി ആയ ഒരാളാണ് അദ്ദേഹം. വലിയ പണ്ഡിതനും വലിയ ഷെയ്ഖൊക്കെ ആയ ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഒരു മുജീദ്, ഒരു വയസ്സനായ ആളാണ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് എപ്പോഴും ഈ ഷെയ്ഖിൻ്റെ എഴുത്തുകളിൽ വരും. അന്ന് ഇന്നത്തെ മാതിരി തന്നെ ഫോൺ സൗകര്യം മറ്റൊന്നും ഇല്ല. ഇപ്പോൾ അന്ന് ലാൻഡ് ഫോൺ ആവട്ടെ, ഇനി അതിൽ മൊബൈൽ ഫോണൊക്കെ ഒന്നും ഇല്ല. ലാൻഡ് ഫോൺ വളരെ അപൂർവമായിട്ടൊക്കെ ഉണ്ടായിരുന്നു, വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ. മൊബൈൽ തീരെ ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ കാലത്തെ സംഭവം ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ ഇടക്കൊക്കെയും ഷെയ്ഖ് മുരീദും തമ്മിൽ അങ്ങോട്ടും കത്തിടപാടൊക്കെ നടക്കും. ഷെയ്ഖ് മുരീദിന് കത്തയക്കുമ്പോൾ ഓരോ ഉപദേശം ഉണ്ടാവും, ഓരോ കത്തിലും വേറെ വേറെ ഉപദേശം ഉണ്ടാകുക. എന്നാൽ എല്ലാ കത്തിലും ഉണ്ടായിരുന്ന ഒരു ഉപദേശം, നീ ഭക്ഷണം കഴിക്കലും ഇടത്തേ കൈകൊണ്ടാവരുത് എന്നായിരുന്നു. ഭക്ഷണം കഴിക്കലും വെള്ളം കുടിക്കലൊന്നും ഇടത്തേ കൈകൊണ്ടാവരുത്. ഇത് എല്ലാ കത്തിലും ഉണ്ടാവുന്ന, ഈ കത്തിലുള്ള ഉപദേശം അല്ല അടുത്ത കത്തിൽ, അടുത്ത കത്തിലുള്ള ഉപദേശം അല്ല പിന്നത്തെ കത്തിൽ, പക്ഷെ എല്ലാ കത്തിലും ഇതുണ്ടാവുന്ന ഏത്?
നീ വലത്തെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യരുത്. ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് അല്ലേ, അത്തിപ്പറ്റ ഉസ്താദിന്റെ കൂടെ നമ്മൾ കുറെ കാലം കഴിഞ്ഞതാണല്ലോ, നമ്മളൊക്കെ പല ആളുകളും അത്തിപ്പറ്റ ഉസ്താദ് വളരെ ശ്രദ്ധിക്കുന്ന ഒരു വിഷയം. ആരെങ്കിലും ആളുടെ ഇടത്തെ കൈകൊണ്ട് വെള്ളം കുടിക്കാണ്ട് അപ്പൊ ഉസ്താദ് ഉണർത്തും. അള്ളാഹു റസൂലിനും അല്ലാത്ത ദേഷ്യമുള്ള വിഷയമായിരുന്നു. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, സാധാരണ നമ്മളുടെ ഇപ്പോ ഈ വലത്തെ കൈകൊണ്ട് ഭക്ഷണമൊക്കെ കഴിക്കും, പിന്നെ വെള്ളം കുടിക്കൽ ഇടത്തെ കൈകൊണ്ടാണ് ഒരു പരിപാടിയുണ്ട് അല്ലേ. ഇടത്തെ കൈകൊണ്ട് വെള്ളം കുടി, ഗ്ലാസ്സും ആ വറ്റൊക്കെ ആവാതിരിക്കാൻ എന്താണോ, എന്താ അപ്പൊ ഗ്ലാസ്സും ഒറ്റ ആ നമ്മൾ ഭക്ഷണം കഴിക്കണ ഒരു പ്ലേറ്റിലായിരിക്കും, ആ പ്ലേറ്റിൽ പിന്നെ വറ്റക്കാവൂലേ, എന്നിട്ട് ആ പ്ലേറ്റ് നമ്മൾ കഴുകണില്ല. അതുപോലെ തന്നെ ഗ്ലാസ്സും ആയാലും അന്നേരം ഗ്ലാസ് കഴുകണം, അത്രയേ ഉള്ളൂ. ഇവിടെ നമ്മുടെ വിഷയം അതൊന്നുമല്ലേ. ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും പിന്നെ തോന്നുന്നുണ്ടോ, അതല്ല നമ്മുടെ വിഷയം. അള്ളാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്, അത് നടപ്പിലാക്കുക. റസൂൽ നടപ്പിലാക്കുന്ന വിഷയത്തിൽ ഇനി ലോകം ഒന്നാകെ എതിർത്താലും നമുക്കൊരു വിഷയമല്ല അത്. ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി എതിർത്താലും വേണ്ടില്ല, ഐക്യരാഷ്ട്രസഭ എതിർത്താലും വേണ്ടില്ല, ഇനി ഭർത്താവ് എതിർത്താലും വേണ്ടില്ല, സ്വന്തം പിതാവ് എതിർത്താലും വേണ്ടില്ല, അതൊന്നും അവിടെ വിഷയമല്ല. ഇവിടെ അല്ലേ അള്ളാഹുവിന്റെ റസൂല് നമ്മളൊരു കാര്യം പറഞ്ഞാൽ അപ്പൊ അതാണ് നമ്മളിവിടെ നടപ്പിലാക്കേണ്ടത്. അപ്പൊ അതാണ്, അപ്പൊ ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക ഒക്കെ വലത്തെ കൈകൊണ്ടാവുക, അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്ന് ഈ അറിയിക്കുക. അപ്പൊ ചെരുപ്പ് ധരിക്കുമ്പോൾ വലത്തെ കാലിന്റെ ചെരുപ്പ് ആദ്യം ഇടുക, ഊരുന്ന സമയത്ത് ആദ്യം ഇടത്തെ കാല് ഊരുക, എന്നിട്ട് പിന്നെ വലത്തെ കാല്. അപ്പൊ വീട്ടിൽ നിന്ന് പുറത്തുപെടുമ്പോഴോ എന്നല്ലേ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ഏത് കാലാണ് ആദ്യം എടുത്ത് വെക്കേണ്ടത്? വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുക, ഹജ്ജിന് പോവുകയാണ്. നമ്മൾ ഹജ്ജിനാ പോണത്, വേറെ എടുക്കുന്നല്ല, ഹജ്ജിനാണ് നമ്മൾ പോണത്. ഏത് കാലാണ് നമ്മൾ ആദ്യം വീട്ടിൽ നിന്ന് പുറത്തെടുത്ത് വെക്കേണ്ടത്? ആ ഇടത്തേതാണ്, ഇടത്തേതാണ്, ആ ഇടത്തെ കാലാണ് ഹജ്ജിന്. നല്ലട്ടെ, ഏത് വിഷയത്തിന് വേണ്ടിയാണെങ്കിലും ശരി, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വലത്തെ കാല് ആദ്യം പുറത്തേക്ക് എടുത്തു വെക്കുക, എന്നിട്ട് അല്ല ഇടത്തേക്കാൽ ആദ്യം പുറത്തേക്ക് എടുത്തു വെക്കുക, പിന്നീട് വലത്തെ കാല്. അങ്ങനെയാണ് വീട്ടിലേക്ക് കടക്കുമ്പോൾ ആദ്യം വലത്തെ കാലിന് മുന്തിക്കുക, ആദ്യം വലത്തെ കാല് എടുത്തു വെക്കുക, പിന്നെ ഇടത്തെ കാല്. ആ വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങുമ്പോൾ അത് ഹജ്ജിന് പോവുകയാണെങ്കിലും ശരി, ഇടത്തേക്കാലാണ് ആദ്യം മുന്തിക്കേണ്ടത്. വീട്ടിലേക്ക് കടക്കുമ്പോൾ വലത്തെ കാലുമാണ് ആദ്യം മുന്തിക്കേണ്ടത്. അപ്പൊ കാരണം എന്താണ്, ഹജ്ജിന് പോകുമ്പോഴാണ്, ഹജ്ജിന് പോകുമ്പോഴും അങ്ങനെ തന്നെ വേണ്ടത്. ഇവിടെ നമ്മൾ വീട്ടിൽ നിന്ന് നേരെ മക്കത്ത് കല്ലല്ലേ കാലെടുത്ത് വെക്കണത് അല്ലേ. വീട്ടിൽ നിന്ന് പിന്നെ വീടും വീടിന്റെ പുറം കൂടി ആയാൽ ഏറ്റവും അഫ്സല് വീടിന്റെ അകത്തിനാണ്. വീടിന്റെ അകവും വീടിന്റെ പുറവും ആകുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠത വീടിന്റെ അകത്തിനാണ്. അപ്പോൾ അകത്തേക്ക് കടക്കുമ്പോൾ വലത്തേതിനെ മുന്തിക്കുക, അകത്തുനിന്ന് പുറത്തേക്ക് കടക്കുമ്പോൾ ഇടത്തതിനെയും മുന്തിക്കുക, അതാണ് വേണ്ടത്. അപ്പൊ ഇവിടെ ചോദ്യതല്ല, കാൽ ചെരുപ്പ് ധരിക്കുമ്പോൾ ആദ്യം വലത്തെ ചെരുപ്പ് ധരിക്കലാണ് സുന്നത്ത് അല്ലേ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴോ ആദ്യം ഇടത്തെ കാലം മുന്തിക്കലാണ് സുന്നത്ത്. അപ്പൊ എന്താ രണ്ടുകൂടി എങ്ങനെ ആകുക, രണ്ടുകൂടി എങ്ങനെ നടക്കുക അല്ലേ? വലത്തെ കാലിന്റെ ചെരുപ്പ് ആദ്യം ധരിക്കണ്ടേ, ഇടത്തെ കാലാണ് ആദ്യം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മുന്തിക്കേണ്ടതെന്നും. അപ്പൊ അതിന് അവിടെ എന്താ ചെയ്യുക? അതിനെ ചെയ്യേണ്ട പണി ഇടത്തെ കാല് കൊണ്ട് വടത്തെ കാല ആദ്യം മുന്തിക്കുക, എന്നിട്ട് ഇടത്തെ കാലിന്റെ ആ ചെരുപ്പിന്റെ മേലെ ഇങ്ങനെ കയറി നിൽക്കുക, അത് ധരിക്കാതെ ആ ചെരുപ്പിന്റെ മേലെ ഇങ്ങനെ കയറി നിൽക്കുക, എന്നിട്ട് വലത്തെ കാലിന്റെ ചെരുപ്പ് ധരിച്ചതിന് ശേഷം പിന്നെ ഇടത്തെ കാലിന്റെ ചെരുപ്പ് ധരിക്കുക. അതല്ലെങ്കിൽ ഇടത്തെ കാലം മുന്തിച്ചിട്ടോ ഷൂ ഒക്കെ ആണെങ്കിലോ അതിന് പറ്റിക്കൊള്ളുന്നത് അല്ലേ, ഷൂ ഒക്കെ അണിയന് അങ്ങനെ പറ്റിക്കൊള്ളുന്നില്ല. അപ്പൊ ഇടത്തെ കാല് അണ്ട് പിന്നെ അണ്ട് ഇറങ്ങി നിൽക്കുക, ഇടത്തെ കാലം മുന്തിച്ചുകൊണ്ടാണ് ഇറങ്ങി നിൽക്കുക, ഇറങ്ങി നിന്നതിന് ശേഷം പിന്നെ ചെരുപ്പ് ധരിക്കുക, ഷൂ ധരിക്കുക, വലത്തെ കാല് ആദ്യം ധരിക്കുക, പിന്നെ ഇടത്തെ കാല് ധരിക്കുക, അങ്ങനെ ചെയ്യാം. ഏതെങ്കിലും രീതിയിൽ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഇടത്തെക്കാലാദ്യം മുന്തിക്കണം, ചെരുപ്പ് ധരിക്കുമ്പോൾ വലത്തേക്കാലാദ്യം മുന്തിക്കണം. അത് ഏത് രീതിയിൽ ആയാലും ശരി, അത് സഹോദരിമാരും സഹോദരന്മാരൊക്കെ ശ്രദ്ധിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. അങ്ങനെയൊക്കെ ചെയ്യണം നമ്മളെ, അങ്ങനെയുള്ള അങ്ങനത്തെ സുന്നത്തൊക്കെ എടുത്ത് അതിനൊക്കെയല്ല നമ്മൾ ഇങ്ങനെ ഇതൊക്കെ പഠിക്കണത്. അങ്ങനെയുള്ള എല്ലാ സുന്നത്തുകളും എടുത്ത് അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ റസൂലിന്റെയും പ്രീതി കരസ്ഥമാക്കുക, അതുകൊണ്ടൊക്കെ രക്ഷ ഉണ്ടാവുള്ളൂ. ഇത് കാലാകാലമുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണല്ലോ നമ്മള്, കാലാകാലമുള്ള ജീവിതം, ആ ജീവിതം സുഖമാക്കാനുള്ള അധ്വാനമാണ്. അപ്പൊ ആ ജീവിതം സുഖമാക്കാൻ എന്തെല്ലാം സവാബുകൾ, എന്തെല്ലാം കൂടി കിട്ടേണ്ട കാര്യങ്ങൾ ഉണ്ടാകും, അതൊക്കെ നമ്മൾ ചെയ്യണം. ധാരാളം തെറ്റുകളുണ്ട് സംഭവിക്കുന്നുണ്ട് നമ്മുടെ അടുക്കൽ നിന്ന് അല്ലേ, ധാരാളം തെറ്റുകളുണ്ട്. അപ്പൊ ആ തെറ്റുകളൊക്കെ അള്ളാഹുവിനെ പൊറുക്കണം, അതിന് തൗബ ചെയ്യണം. അതിന് പുറമെ നമ്മുടെ മീസാനിൽ ഹസനാത്തിന്റെ ഭാഗത്തിന് ഭാരം നൽകണം, അതിന് എന്തൊക്കെ കൂലുള്ള കാര്യങ്ങളുണ്ടോ അതൊക്കെ ചെയ്യുക.
പരമാവധി ചെയ്യുക. അപ്പൊ അങ്ങനത്തെ ഓരോ വിഷയങ്ങളാണ് പതൊക്കെ. ഇനി ബാത്റൂമിൽ കടക്കുമ്പോൾ പ്രശ്നമുണ്ടല്ലേ, ബാത്റൂമിലേക്ക് കടക്കുമ്പോൾ ഇടത്തേക്കാലും മുന്തിക്കലാണ് സുന്നത്ത്. ബാത്റൂമിൽ ചെരുപ്പ് ധരിക്കലും സുന്നത്താ അല്ലേ? ആ ബാത്റൂമിൽ ഉണ്ടാവും ചെരുപ്പ്. ബാത്റൂമിൽ കടക്കുമ്പോ വലത്തേക്കാലം മുന്തിക്കണം. ചെരുപ്പാണെങ്കിലും വലത്തേക്കാലിന്റെ ചെരുപ്പ് ആദ്യം ഇടുമ്പോണം. എങ്ങനെ കണ്ടുകൂടി? നീ പണി തന്നെ പണി. ആദ്യം എന്ത് ചെയ്യാ, ബാത്റൂമിൽ കാരണം കടക്കുമ്പോ ഇടത്തേക്കാലം എടുത്ത് വെക്കുക. എന്താ ആ ഇടത്തേക്കാലിന്റെ ചെരുപ്പിന്റെ മേലെ അവിടെ കയറി നിൽക്കുക. എന്നിട്ട് പിന്നെ വലത്തേക്കാലിന്റെ ചെരുപ്പ് ധരിച്ചതിന് ശേഷം പിന്നെ ഇടത്തേക്കാലിന്റെ ചെരുപ്പ് ധരിക്കുക. അങ്ങനെ ചെയ്യന്നെ. കുറച്ചൊക്കെ മെനക്കെടേണ്ടി വരുവായി, കുറച്ചൊക്കെ മെനക്കെടണം. എന്നാൽ ഇതൊക്കെ വളരെ പ്രയാസം ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന കാര്യവുമാണ്. സവാബാണെങ്കിലോ ഇതിനൊക്കെ കൂലിയാണെങ്കിലോ വലിയ കൂലിയുമാണ്. ആ കൂലി ലഭിക്കാൻ വല്ലതും പ്രത്യേകമായി നമ്മൾ ചെയ്യേണ്ടതുണ്ടോ? ഒന്നും ചെയ്യേണ്ടതില്ല. നമ്മൾ സാധാരണ ചെയ്യുന്നത് ഈ രീതിയിൽ ചെയ്താൽ മതി. അപ്പോ മറ്റൊരു ചോദ്യം. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. ഭാര്യയുടെ ആദ്യ വിവാഹത്തിലുള്ള കുട്ടിയെ ആ ഭർത്താവ് തൊട്ടാൽ ഒതു മുറിയുമോ? മുറിയോ? ഞങ്ങളൊക്കെ അഭിപ്രായം, ഭാര്യനെ ആദ്യം ഒന്ന് കെട്ടിച്ചിരുന്ന് ആ കെട്ടിച്ചിൽ അവൾക്കൊരു കുട്ടിയുണ്ട്, ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിനെ പിന്നീട് ഈ ഭർത്താവിന്റെ എപ്പോഴാണ് കിട്ടിയ ഭർത്താവ്, ആ ഭർത്താവ് തൊട്ടാ ഒതു മുറിയെന്ന ചോദ്യം. സഹോദരന്മാരെ, നിങ്ങള് ഞാൻ ഈ പറഞ്ഞ കേൾക്കണില്ലേ? നിങ്ങൾ ഇവിടെ ഇല്ലേ? കുറച്ച് ആൾക്കാരൊക്കെ അല്ലേ ഉണ്ടല്ലോ അല്ലേ? എന്താ റൂമിന് ചലനം കാണാത്ത? ആ അളക്കുണ്ട്, അളക്കുണ്ട്. അപ്പൊ ചോദ്യം മനസ്സിലായല്ലേ. ഭാര്യയുടെ ഭാര്യയുടെ മകൾ എന്നുവെച്ചാ ഭാര്യയെ ആദ്യം അബുസവാദിന് മനസ്സിലായിട്ടില്ലേ, ഒരാളൊരു പെണ്ണെ കെട്ടി, ഒരു പെണ്ണ് കെട്ടിയിട്ടുണ്ട്. ആ പെണ്ണിന് ആദ്യം ഒരു കുട്ടി ഉണ്ട്, അവൾ ആദ്യം ഒന്ന് കെട്ടിച്ചിരുന്നു, അതിലൊരു കുട്ടി ഉണ്ട്, ഒരു പെൺകുട്ടി ഉണ്ട്. ആ പെൺകുട്ടിയെ ഇപ്പോൾ ഈ ഇവളെ കെട്ടിയ ഈ ഭർത്താവ് തൊട്ടാൽ ഒന്ന് മുറിയുമോന്ന് നജീബ് തന്നെയുള്ള അഭിപ്രായം. മുറിയുന്ന മുറിയില്ല എന്നാ? എപ്പോ മുറിയില്ല എന്ന് പെട്ടെന്ന് പറയാൻ വയ്യ. മുറിയില്ല, ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെടണം, അതിനുശേഷമാണ് ഈ പിന്നെ മുറിയില്ല. വറബായിബുക്കും അല്ലാത്തി ഫി ഹുജൂരിക്കും അല്ലാത്തി അല്ലേ അല്ലേ ആണല്ലേ മിൻ നിസാഇക്കും അല്ലാത്തി ദഖൽതും ബിഹിന്ന ഫഇല്ലം തകൂനു ഫഇല്ലം എന്താണ് ഇത്? വറബായിബുക്കും അല്ലാത്തി ഫി ഹുജൂരിക്കും അല്ലാത്തി ദഖൽതും ബിഹിന്ന ഇല്ലം തെക്കൂനു ദഹൽത്തും ബിഹിന്ന ഫലാ ജുനാഹ അലൈക്കും അല്ലേ? അങ്ങനത്തെ എന്റെ ആയത്ത്. അതെ, ഏതായാലും ശരി, അതാണ് സൂറത്തു നിസായിലെ. അപ്പോ ഈ ഭാര്യ ഇപ്പൊ കെട്ടിയ ഭാര്യ ഉണ്ടല്ലോ, അവൾക്ക് ആദ്യം കെട്ടിച്ചൊരു കുട്ടി ഉണ്ട്. ഈ ഭാര്യ നിക്കാഹി കഴിഞ്ഞ ഉടനെ തന്നെ നിൽക്കുക. എന്നാലോ നിക്കാഹി കഴിഞ്ഞിരിക്കുന്നു, സംയോഗം ചെയ്തിട്ടില്ല ഈ ഭാര്യയെ. എന്നാൽ അവളുടെ കുട്ടിയെ തൊട്ട ഒതു മുറിയും, ആ സമയത്ത് ഒതു മുറിയും. അതേ സമയത്ത് ഈ ഭാര്യയെ സംയോഗം ചെയ്തു നിൽക്കുക. എന്നാൽ പിന്നെ ആ സംയോഗം ചെയ്യപ്പെട്ട ഭാര്യയുടെ മകളെ ഇവന് തൊട്ടാൽ ഒന്നും മുറിയില്ല. എന്താണ് അള്ളാഹു തആലാന്റെ ദീന് പഠിച്ചോനെ അല്ലേ? എന്താണ് ഈ ദീന്? ആർക്കാണ് ഇങ്ങനെയൊക്കെ സംവിധാനിക്കാൻ സാധിക്കുക? നിയമം ഈ ഭാര്യയെ ആദ്യം കടിച്ചതിലെ കുട്ടി ഇത് ആ ഇവളപ്പത്തെ പിന്നെ ഇവളെ ഈ സ്ത്രീയെ ഇയാൾ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ച ഉടനെ തന്നെ അന്ന് തലാഖും ചൊല്ലി നിൽക്കുന്നാലോ, അന്ന് തലാഖും ചൊല്ലി. എന്നാ ഇനി ആ പെണ്ണിനെ പിന്നെ തൊടാൻ പറ്റൂല എന്ന് അങ്ങനെ പറയാൻ പറ്റൂല. അത് ഇപ്പൊ തമ്മിൽ ബന്ധമായിട്ടില്ലല്ലോ. ഇവളെ വിവാഹം കഴിച്ചു, ഇവളും അവനും കൂടി ബന്ധപ്പെട്ടു. ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവളെ ആദ്യം കെട്ടിച്ചതുള്ള പെൺമക്കളെ ഇവന് തൊടൽ അനുവദനീയമാണ്. അവളെ വിവാഹം കഴിക്കല് ഹറാമുമാണ്. ഈ ഭാര്യന്റെ മകളെ ഇയാൾക്ക് വിവാഹം കഴിക്കല് ഹറാമാണ്, വിവാഹം കഴിക്കാൻ പാടില്ല. ഇനി ഈ ഭാര്യ മരിച്ചാലും ശരി, അവളെ വിവാഹം കഴിക്കാൻ പാടില്ല. ഉമ്മാനി മകളെ കൂടി ഒന്നിച്ച് കെട്ടിത്തരണം, എത്ര മോശമാണല്ലേ? അത്ര മോശം ഏർപ്പാടൊന്നും ഈ ദീനിൽ ഉണ്ടാവില്ല. ഇനി ഉമ്മ മരിച്ചതിന് ശേഷമാണെങ്കിൽ ശരി, ആ ഉമ്മയെ വിവാഹം കഴിക്കാൻ പറ്റുകയില്ല. ആ അതാണ്. അതുപോലെ തന്നെ ഭാര്യന്റെ മാതാവാണെങ്കിലോ, ഭാര്യന്റെ മാതാവാണെങ്കിൽ ഈ ഭാര്യയെ ജിമാഅ് ചെയ്യുന്നു വേണ്ട, സംയോഗം ചെയ്യുന്നു വേണ്ട. ആ നിക്കാഹി കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ഭാര്യ എന്തായി, ആ ഭാര്യയുടെ മാതാവ് മഹറമായി. ഉടനെ നിക്കാഹ് കബീൽത്തുൻ പറഞ്ഞാൽ മതി, ഉടൻ മഹറമായി ആര്? അമ്മായിമാനെ പിന്നെ തൊട്ടാ ഒന്നും മുറിയില്ല.
ഈ ഭാര്യയെ സംയോഗം ചെയ്യുന്നു വേണ്ട, സംയോഗം ചെയ്തിട്ടില്ലെങ്കിലും അമ്മായിമാൻ തൊട്ടാൽ ഒന്നും മുടിയില്ല, അമ്മായിമാനെ വിവാഹം കഴിക്കാനും പറ്റൂല. ഈ ഭാര്യ മരിച്ചാലും ശരി, അമ്മായിമാനെ ഇനി വിവാഹം കഴിക്കാൻ പറ്റൂല. ഈ ഭാര്യ നിക്കാഹി കഴിഞ്ഞ ഉടനെ തന്നെ മരിച്ചിരിക്കുന്നു, സംയോഗത്തിൽ ഏർപ്പെട്ടൊന്നുമില്ല. എന്നാലും ശരി, ഇനി അമ്മായിമാൻ നിക്കാഹി കഴിക്കാൻ പറ്റൂല, അമ്മായിമാൻ തൊട്ടാൽ ഒന്നും മുറിയുകയും ചെയ്യില്ല. എന്താ വ്യത്യാസം എന്നാ, എന്താണ് വ്യത്യാസം? ഭാര്യയെ നിക്കാഹി ചെയ്തു സംയോഗം ചെയ്തെങ്കില് ഭാര്യയുടെ മകൾ ഹറാമാകൂ, കെട്ടൽ ഹറാമാകൂ, തൊട്ടാ ഒതുമുറിയാതിരിക്കൂ. അതേസമയത്ത് ഭാര്യയുടെ ഉമ്മയാണെങ്കിലോ നിക്കാഹി ചെയ്താൽ ഉടൻ തന്നെ ഭാര്യയുടെ ഉമ്മ ഹറാമായി, ഭാര്യയുടെ ഉമ്മയെ ഇനി നിക്കാഹി വിവാഹം കഴിക്കാൻ പറ്റൂല, ഇവൻക്ക് തൊട്ടാ ഒതുമുറിയുകയില്ല. എന്താ തമ്മിൽ വ്യത്യാസം? വ്യത്യാസം അതിന് പറയുന്നത്, നിക്കാഹി കഴിഞ്ഞാൽ തന്നെ അമ്മായിമാരോട് കുറച്ച് വർത്താനൊക്കെ പറയേണ്ടി വരും. ചില വിഷയങ്ങളൊക്കെ അമ്മായിമാർ ചില വിഷയങ്ങളൊക്കെ തീരുമാനിക്കാനും അങ്ങനോട് ചർച്ച ചെയ്യാനൊക്കെ ഉണ്ടാവും അല്ലേ? ഉണ്ടാവൂലേ? ഉണ്ടാവൂലെ? അബ്ദുല്ല സാഹിബെ, നിക്കാഹി കഴിഞ്ഞാലേ, കല്യാണം കഴിഞ്ഞ് എന്നിട്ട് പിന്നെ അമ്മായിമാരോട് പല കാര്യങ്ങളും ചർച്ച ചെയ്യാനൊക്കെ ഉണ്ടാവും. ആ ഇനിയിപ്പോ നമുക്ക് എന്നാ വേണ്ടത്, അങ്ങനെ അങ്ങനെ എങ്ങനെ ഉണ്ടാവും, സവാദിനെ അറിയില്ലാണോ? എന്താ ഉണ്ടാവും, ആ പല കാര്യങ്ങളും തീരുമാനിക്കാനുണ്ടാവും. അപ്പൊ ആ തീരുമാനിക്കാൻ പരസ്പരം കാണലും സംസാരിക്കലൊക്കെ അനുവദിക്കപ്പെടണം. അതുകൊണ്ടാണ് ഭാര്യയെ ജമാ ചെയ്തിട്ടില്ലെങ്കിലും ശരി, പിന്നെ ഭാര്യയെ ജമാ ചെയ്തിട്ടില്ലെങ്കിലും ശരി, പിന്നെ അമ്മായിമാനോട് സംസാരിക്കാം, അമ്മായിമാനെ തൊടാം, ഇനി അമ്മായിമാനെ കെട്ടാൻ പാടില്ല എന്നൊക്കെ നിയമം അതുകൊണ്ടാണ്. അതേസമയത്ത് ഈ മകളല്ല, മകളോട് അപ്പൊ തന്നെ എന്തെങ്കിലും സംസാരിക്കേണ്ട വിഷയങ്ങളും കൂടി ആലോചിക്കേണ്ട വിഷയമൊന്നും ഉണ്ടാവൂല. അപ്പൊ അതുകൊണ്ട് തന്നെ മകളും ഇവനും തമ്മിൽ ബന്ധം വേണമെങ്കിൽ ഈ ഉമ്മാനെ, പിന്നെന്ത് വേണം, ഉമ്മയും ഈ പുതിയ ആളും കൂടി ബന്ധപ്പെടുക വേണം, എന്നാലേ മഹറമാവുകയുള്ളൂ. അപ്പോ അത് ആ അതെ, പാല് കൊണ്ടുവരാനൊക്കെ ഉണ്ടാവില്ല അമ്മായിമാക്കില്ല, അത് ചെയ്യ. എന്താണ് അല്ലാഹു തആലാന്റെ നിയമം? അതാ തഹറും ബിന്തു മദ്ഹൂലിം ബിഹാ, ജിമാ ചെയ്യപ്പെട്ട ഭാര്യയുടെ മകൾ ഇവന്റെ മേൽ ഹറാമാകും, അവളെ കെട്ടാൻ പറ്റൂല. സഫലത്ത്, ആ അങ്ങനെയുണ്ട് കേട്ടോ, അത് ഇനി എത്ര കീഴ്പോട്ട് പോവട്ടെ, ഭാര്യയുടെ മകളെ തൊട്ട ഒളിമുറിയില്ല എന്ന് മാത്രല്ല, ഭാര്യയുടെ മകളെ അതിന്റെ മകളെ ഇവനൊന്നും തൊട്ട ഒളിമുറിയില്ല. അതറിയില്ലേ, ഇവനൊരു പെണ്ണ് കെട്ടി, ആ പെണ്ണിനെ ആദ്യം കെട്ടിച്ചിട്ടുണ്ട്, ആ കെട്ടിച്ചതിന് പെൺകുട്ടിയുണ്ട്, ആ പെൺകുട്ടിക്ക് വേറെ പെൺകുട്ടികളുണ്ട് നിൽക്കുക, അവർക്ക് വേറെ പെൺകുട്ടികളുണ്ട്, അവരൊന്നും തൊട്ട ഒന്നും മുറിയില്ല. അതാണ് വൈൻ സഫലത്ത്, അത് എത്ര കീഴ്പോട്ട് പോട്ടെ, അവരൊന്നും തൊട്ട ഒന്നും മുറിയില്ല. يا قوله تعالى وربائبكم اللاتي في حجوركم من نسائكم اللاتي دخلتم بهن അങ്ങനെയാണ്. فإن لم تكونوا دخلتم بهن فلا جناح. അങ്ങനെ ആയിട്ടില്ല. فإن لم يدخل بها, ഈ ഭാര്യയെ അവൻ ജിമാ ചെയ്തിട്ടില്ല എങ്കിൽ, ലം തഹ്റും ബിന്തുഹ, അവളുടെ മകൾ ഇവന്റെ മേൽ ഹറാമാവുകയില്ല, അവളുടെ മകളെ ഇവന് കെട്ടാം, അവളുടെ തൊട്ടാൾ മുറിയും. ബിഖിലാഫി ഉമ്മിഹ, ഭാര്യന്റെ ഉമ്മാന്റെ ഉമ്മാക്കെതിരെ ആയിട്ട്, ഉമ്മാനെ വേണ്ട, ഇവളെ ജിമാ ചെയ്തിട്ടില്ലെങ്കിലും ഉമ്മാനെ കെട്ടാൻ, പിന്നെ വിവാഹം കഴിക്കാൻ പറ്റൂല, ഉമ്മ തൊട്ടാൾ മുറിയുകയും ചെയ്യുക. പിന്നെ അതിന് കാരണത, വൽ ഫർഖു, വ്യത്യാസം, അന്ന റജുല, ഒരു മനുഷ്യൻ, യുബ്തല ആദത്തൻ ബി മുക്കാലമത്തി ഉമ്മിഹ, ഒരു മനുഷ്യന് ഭാര്യയുടെ ഉമ്മയോട് സംസാരിക്കേണ്ടിയൊക്കെ വരും. അക്ബൽ അക്കദി, കല്യാണം നിക്കാഹി കഴിഞ്ഞ ഉടനെ ഈ തെർത്തീബി ഉമൂരിഹി, ചില കാര്യങ്ങളൊക്കെ ശരിയാക്കാനൊക്കെ ഉണ്ടാവില്ല, അങ്ങോട്ട് പറഞ്ഞ് ശരിയാക്കാനും മറ്റൊക്കെ ഉണ്ടാവും. അപ്പൊ ഉമ്മാനോടൊക്കെ സംസാരിക്കേണ്ടി വരും. അതേസമയത്ത് ബിഖിലാഫി ബിന്തിഹ, മകളോട് അങ്ങനെ സംസാരിക്കേണ്ട ആവശ്യം വരുമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ. അതിനു പുറമെ മറ്റൊരു വിഷയം കൂടി ഉണ്ട് കേട്ടോ, പിന്നെ ഇനി ആ ഭാര്യയുടെ സ്വന്തം മകള് മാത്രല്ല ഇവന്റെ ഹറാമാവുക ജിമാ ചെയ്താൽ, പിന്നെ മുലകൊടി ബന്ധത്തിലുള്ള മകളുടെ നിൽക്കുന്നാലും അത് അവളും ഈ ഇവന്റെ മഹറമ തന്നെയാണ്. ഈ ഭാര്യയെ വേറെ പെൺകുട്ടിക്ക് മുല കൊടുത്തുക്കണ്, അപ്പൊ മുലകൊടി ബന്ധത്തിൽ ഉള്ള മകളുണ്ട്, ആ മകളെയും ഇവനെ കെട്ടിയ ആൾക്ക് പിന്നെ തൊട്ടാൽ ഉതുമുറിയുകയില്ല, അവളെ വിവാഹം കഴിക്കാനും പറ്റുകയില്ല, സംയോഗം കഴിഞ്ഞാൽ. പിന്നെ പെങ്ങളുടെ മകളോ, ആരെ പെങ്ങളുടെ, ഒരു വ്യക്തിയുടെ പെങ്ങളുടെ മകളെ, ഒരാളെ പെങ്ങളുടെ മകളോ, ആ പെങ്ങളുടെ മകളെ തൊട്ടാ പെങ്ങളുടെ മകളെ തൊട്ടാ ഒന്നും മുറിയില്ലോ,
അബൂസഫാദ് ഏത് പെങ്ങളെ മകളെ ഉദ്ദേശിക്കുന്നത്? അബൂസഫാദിന്റെ പെങ്ങളുടെ മകളാണ് വിചാരിക്കുക. അബൂസഫാദിന്റെ പെങ്ങളെ തൊട്ടാൽ ഒന്നും മുറിയില്ല, പെങ്ങളുടെ മകളെ തൊട്ടാലും ഒന്നും മുറിയില്ല, അവരുടെ മകളെ തൊട്ടാലും ഒന്നും മുറിയില്ല, അതിന്റെ മകളെ തൊട്ടാലും ഒന്നും മുറിയില്ല, അങ്ങനെ എത്ര പോയാലും ഒന്നും മുറിയില്ല. പിന്നെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരിയുടെ അനിയത്തി ജ്യേഷ്ഠത്തിമാരെ തൊടാമോനെ. മുലകുടി ബന്ധത്തിലുള്ള സഹോദരി, അതായത് ഇവന്റെ ഉമ്മാന്റെ മുല കുടിച്ചിരിക്കുന്നു ഒരു 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 പെണ്ണ്, ഒരു അന്യ പെണ്ണ്, അപ്പൊ അത് ഇവന്റെ സഹോദരിയായി. ആ സഹോദരിയുടെ അനിയത്തി, അത് പറ്റൂല, ആ അനിയത്തിമാർക്കും ജ്യേഷ്ഠത്തിമാർക്കും അത് ബാധകല്ല. മുലകുടി ബന്ധത്തിലൂടെ സഹോദരിയായ ഒരു സഹോദരിയാണ്, ആ സഹോദരിക്ക് മാത്രമേ അത് ബാധകുള്ളൂ. ആ സഹോദരിയുടെ ജ്യേഷ്ഠത്തിമാർക്കും അനിയത്തിമാർക്കും അത് ബാധകല്ല, അവിടെ തൊട്ട ഒന്ന് മുറിയുകയും ചെയ്യും. ഉദാഹരണം, ഒരു അന്യ പെൺകുട്ടി നിങ്ങളുടെ കുടുംബത്തിലൊന്നല്ലാതെ തന്നെ നിൽക്കുക, ഒരു അന്യൊരു പെൺകുട്ടിയാണ്, ആ പെൺകുട്ടി എന്ത്, നിങ്ങളുടെ ഉമ്മയുടെ മുല കുടിച്ചു, ആ ആ നിബന്ധന അനുസരിച്ച് 5 പ്രാവശ്യം മുല കുടിച്ചു, 2 വയസ്സിന് മുമ്പാണ് മുല കുടിച്ചത്. എന്നാൽ ആ അഞ്ചത്തിനെ തൊട്ടാവുള്ളൂ, അല്ല അവളെ തൊട്ടാവുള്ളൂ മുറിയില്ല, ആ സഹോദരിയെ തൊട്ടാലും ഒന്നും മുറിയില്ല, അമ്മാന്റെ മുല കുടിച്ച ആ കുട്ടിയെ തൊട്ടാവുള്ളൂ മുറിയില്ല. അതേസമയത്ത് അത് ആർക്ക് ബാധകല്ല, അവളുടെ ഉമ്മാക്കോ അല്ലെങ്കിൽ അവളുടെ ജ്യേഷ്ഠത്തിമാർക്കോ അഞ്ചത്തിമാർക്കോ ഒന്നും ബാധകല്ല, അവരൊക്കെ തൊട്ടാവുള്ളൂ മുറിയുകയും ചെയ്യും. സഹോദരിമാർക്ക് അറിയാലോ അല്ലേ, മുലകുടി ബന്ധം സ്ഥിരപ്പെടണമെങ്കിൽ എന്ത് വേണം, 5 പ്രാവശ്യം മുല കുടിക്കണം, 5 പ്രാവശ്യം. അത് 2 വയസ്സ് പൂർത്തിയാണതിന് മുമ്പ് ആവുകയും വേണം. അവരുടെ മക്കളെയോ സഹോദരിയുടെ മക്കളോ, ആ മുലകുടി ബന്ധത്തിലൂടെയുള്ള സഹോദരിയെ തൊട്ടാവുന്ന മുറിയില്ല, ആ സഹോദരിന്റെ മക്കളെയും തൊട്ടാവുന്ന മുറിയില്ല, അതിന്റെ മക്കളെയും തൊട്ടാൽ മുറിയില്ല, സഫല എത്ര താഴെ പോയാലും ചെയ്യാതെ അവരാരെയും തൊട്ടാവുന്ന മുറിയില്ല. അപ്പോ 2 വയസ്സ്, അതെ അറബി വർഷം തന്നെ ഹിജറ വർഷം ആയിട്ട് കണക്കാക്കിയിട്ട് 2 വയസ്സ് കുട്ടി പൂർത്തിയാണതിന് മുമ്പായിരിക്കണം മുല കുടിക്കേണ്ടത്. അതുപോലെ തന്നെ 5 പ്രാവശ്യം മുല കുടിക്കുകയും വേണം, എന്നാലേ മുല കുടുമ്പോൾ സ്ഥിരപ്പെടുള്ളൂ. 4 പ്രാവശ്യം കുട്ടി മുല കുടിച്ചുള്ളൂ നിൽക്കുക, എന്നാൽ മുഴുവൻ 5 പ്രാവശ്യം പൂർത്തിയാവണം, 2 വയസ്സ് പൂർത്തിയാണതിന് മുമ്പ് ആവുകയും വേണം, എന്നാലാണ് മുല കുടിബന്ധം സ്ഥിരപ്പെടുക. സഹോദരിമാർ, ഈ വിഷയം നിങ്ങൾക്ക് വല്ല സംശയമൊക്കെ കൂടുതലുണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചറുമായി ബന്ധപ്പെട്ട് സംശയം തീർക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. പിന്നെ വേറെ ചോദ്യം, ഉസ്താദെ ഉംറ ചെയ്യുമ്പോൾ സഈ ചെയ്യുമ്പോൾ കുട്ടിയുടെ പമ്പേഴ്സിൽ മൂത്രമുണ്ടായാൽ കുഴപ്പമുണ്ട്, ഉംറ ബാത്തിലാകുമോ? ബാത്തിലാവൂല. സഈന് ശുദ്ധി നിബന്ധന അല്ല, തവാഫ് ആണെങ്കിൽ ശുദ്ധി നിബന്ധനയാണ്. തവാഫ് ചെയ്യുന്ന ആളുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ ഒന്നും നജസ് ഉണ്ടാവാൻ പാടില്ല, നജസ് ചുമന്നുകൊണ്ട് തവാഫ് ചെയ്താൽ തവാഫ് സഹിയാവുകയില്ല. അതുപോലെ തവാഫ് ചെയ്യുന്ന ആൾക്ക് പിന്നെ ശുദ്ധി വേണം, വലിയ ശുദ്ധിയെ തൊട്ടും ചെറിയ ശുദ്ധി തൊട്ടൊക്കെ ശുദ്ധിയാവണം തവാഫ് ചെയ്യുന്ന ആള്, ഒളിവ് ഉണ്ടാവണം എന്നർത്ഥം. അതേസമയത്ത് സഹീന നിബന്ധന ഇല്ല, സഹി ഒളിവില്ലാതെയും സഹി ചെയ്യാം, ശരീരത്തിലും വസ്ത്രത്തിലൊക്കെ നജസ് ഉണ്ടായിരിക്കെ സഹി ചെയ്യാം, വിരോധമില്ല. പക്ഷെ സുന്നത്താണെന്ത്, പിന്നെ നജസിൽ നിന്നും ചെറിയ ശുദ്ധിയിൽ നിന്നൊക്കെ വലിയ ശുദ്ധിയിൽ നിന്നൊക്കെ പിന്നെ ശുദ്ധിയായിക്കൊണ്ട് സഹി ചെയ്ത് സുന്നത്താണ്, നിർബന്ധമില്ല. അപ്പൊ പമ്പേഴ്സിൽ മൂത്രം കഴിക്കണ കുട്ടിനെ എടുത്തിട്ടാണ് സഹി ചെയ്യണത്, തവാഫലട്ടോ. സഫാ മർവ്വയുടെ സഹീനെ കുറിച്ചാണ് പറഞ്ഞത്, പമ്പേഴ്സിലൊക്കെ മൂത്രം ഉണ്ട്, അങ്ങനത്തെ ഒരു കുട്ടിയെ ചുമന്നുകൊണ്ടാണ് സഹി ചെയ്യുന്നതെങ്കിൽ ആ സഹീന് യാതൊരു കുഴപ്പമില്ല, സഹി സഹിയാകും. അതേസമയം തവാഫ് ആണെങ്കിൽ തവാഫ് സഹിയാവുകയില്ല. പിന്നെ കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുന്നയാൾ സഫ് ശരിയാക്കേണ്ടത് എങ്ങനെ? ഇത് പല പ്രാവശ്യം ചോദ്യം വന്നാണ്. സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളതേ, നമ്മൾ ഇത് ഒരു പ്രത്യേക സംവിധാനമാണ്, ഞാൻ ഇതിലൂടെയാണ് ഞാൻ സംസാരിക്കുന്നത്, നിങ്ങൾക്കറിയാലോ. ഇതിൽ ഇന്നലെ വന്ന ചോദ്യം വരും, അപ്പൊ ഞാന് അതിന് മറുപടി പറയേണ്ടി വരും. അപ്പൊ മറുപടി പറയുമ്പോ നിങ്ങൾക്കൊരു വിഷമം തോന്നരുത്, അതല്ല അപ്പൊ ഇന്നലെ പറഞ്ഞത് എന്ന് തന്നെയാണോ എന്ന് നിങ്ങൾക്ക് ഒരു വിഷമം തോന്നരുത്. കാരണം ഇതില് ഇന്നലെ ഉള്ള ആളുകളാവൂല ചിലപ്പോ ഈ ക്ലാസ് റൂമിലെ, നമ്മുടെ മുമ്പിൽ ലാപ്ടോപ്പ്, ലാപ്ടോപ്പിൽ എന്ത് സമസ്തകേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെയാണ് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ അതിൽ ഇന്നലെ ഉള്ള ആളുകൾ ചിലപ്പോ ഇന്നുണ്ടാവൂല, അല്ലെങ്കിൽ ഇന്നുള്ള ആളുകൾ ചിലപ്പോ നാളെ ഉണ്ടാവൂല.
ഇന്നലെ ഞാൻ അങ്ങനെ സംസാരിക്കുന്ന ഇടയിൽ ഇന്നലെ ഒരാൾ ഇതിൽ കടന്നു വന്നു, അയാൾ ചോദ്യം ചോദിച്ചു, അയാൾക്ക് മറുപടി നൽകി. അയാളിപ്പോ ഇന്ന് ഉണ്ടാവൂല, അതേ ചോദ്യം ചിലപ്പോ ഇന്ന് വേറൊരാൾ ചോദിക്കും, അപ്പൊ നമ്മൾ മറുപടി നൽകും. അപ്പൊ ഈ ആവർത്തന വിരസത ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടാവും, ശ്രമിക്കണം എന്ന് ആദ്യം അറിയിക്കുകയാണ്. ഈ ചോദ്യം പല പ്രാവശ്യം വന്നതാണ്, ഇപ്പൊ നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയ ശേഷം തന്നെ കസേരയിൽ ഇന്ന് നിസ്കരിക്കുമ്പോൾ എങ്ങനെയാണ് സെഫ് ശരിയാക്കുക എന്ന്. അവിടെ അതിന് നമ്മൾ മറുപടി പറഞ്ഞതുമാണ് പല പ്രാവശ്യവും. എന്നാ ഇപ്പൊ ഈ ചോദ്യം വന്നത് കാരണം പിന്നെ മറുപടി പറയാണ്. പിന്നെ കസേരയിൽ ഇരുന്നിട്ട് നിസ്കരിക്കുന്ന ആൾ രണ്ട് തരമുണ്ട്. എന്താണ് ഒന്ന്? ഒന്ന് ഫർള് നിസ്കാരത്തിൽ നിൽക്കാൻ കഴിവുള്ള നിൽക്കൽ നിർബന്ധമാണല്ലോ അല്ലേ, അതറിയാലോ. നിൽക്കാൻ സാധിക്കുന്നവൻ ഇരുന്ന് നിസ്കരിച്ചാൽ ഫർള് നിസ്കാരം ശരിയാവൂല, നിൽക്കാൻ സാധിക്കുന്നവൻ നിൽക്കുക തന്നെ വേണം. അപ്പൊ ചില ആളുകളുണ്ട് അവർക്ക് നിൽക്കാൻ സാധിക്കും, അപ്പൊ അവരെന്ത് ചെയ്യുന്നു, നിന്നിട്ടാണ് നിസ്കരിക്കുന്നത്. പക്ഷെ റുക്കുവും സുജൂദും അവർക്ക് ചെയ്യാൻ സാധിക്കില്ല, കുമ്പിടാൻ വയ്യ, പിന്നെ സുജൂദ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ റുക്കുവും സുജൂദും സാധിക്കുന്ന പോലെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? അവർക്ക് കസേരയിലോ മറ്റോ ഇരിക്കണം. അപ്പൊ റുക്കുവിന്റെയും സുജൂദിന്റെ അവസരത്തിൽ അത് അത്തഹിയാത്ത് പോലെയുള്ള അവസരത്തിലൊക്കെ കസേരയിൽ ഇരിക്കുന്നു, ഖിയാമിന്റെ സമയത്ത് നൃത്തത്തിന്റെ സമയത്ത് അവർ നിൽക്കുകയും ചെയ്യുന്നു. ഈ രീതിയിലാണ് നിസ്കരിക്കുന്നതെങ്കിൽ അവർ സാധാരണ നിന്ന് നമസ്കരിക്കുന്നവർ സ്വഫ് ശരിയാക്കാൻ വേണ്ടി എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ആ രീതിയിലാണ് അവർ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ആ നിൽക്കുന്ന ആളുകളുടെ മടമ്പിന്റെ കാലിന്റെ മടമ്പ് ഒപ്പമായി വെക്കണം എന്നല്ലേ, അങ്ങനെയുള്ള സ്വഫ് ശരിയാക്കേണ്ടത്. എന്റെ അടുക്കൽ ഒരാൾ എന്റെ രണ്ട് ഭാഗത്തുള്ള ആളുകളുടെ കാലിന്റെ മടമ്പിന്റെ ഒപ്പമായിരിക്കുക എന്റെയും കാലിന്റെ മടമ്പ് ഒപ്പമാവുക. അപ്പൊ ആ നിന്ന് നിസ്കരിക്കുന്ന അയാളുണ്ടല്ലോ, അയാളുടെ മടമ്പ് തന്നെ അയാളുടെ വലഭാഗത്തും ഇടഭാഗത്തൊക്കെ നിൽക്കുന്ന ആളുടെ മടമ്പിന്റെ ഒപ്പം അയാളുടെ കാലിന്റെ മടമ്പ് വെക്കണം. അപ്പൊ കസാര അതിന്റെ പിന്നിലിടണം, ആ രീതിയിലാണ് നിസ്കരിക്കേണ്ടത്. അപ്പോ അങ്ങനെ നിസ്കരിക്കേണ്ടത്. വേറെ ചില ആളുകളുണ്ട്, അവർ നിസ്കാരത്തിന് ആദ്യം മുഴുക്ക് തന്നെ അവർ കസേരയെ തന്നെ ഇരുന്ന് നിസ്കരിക്കും. അവർക്ക് നിൽക്കാൻ തീരെ വയ്യ, നിൽക്കാൻ നിർബന്ധമായ സ്ഥലത്ത് നിൽക്കാൻ അവർക്ക് വയ്യ, അവർക്ക് കസേരയെ ഇരുന്നിട്ട് നിസ്കരിക്കാൻ പറ്റൂ. അപ്പൊ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അവരുടെ ചന്തിയുടെ പിൻവശം വലഭാഗത്തും ഇടഭാഗത്തും നിൽക്കുന്ന ആളുടെ മടമ്പിന്റെ ഒപ്പം ആവുക, ആ രീതിയിലാണ് ഇരിക്കേണ്ടത്. ചന്തില്ലേ, ആ ചന്തിന്റെ പിൻവശം, ആ പിൻവശവും അയാളുടെ വലഭാഗത്തും ഇടഭാഗത്തും നിൽക്കുന്ന ആളുകളുടെ കാലിന്റെ മടമ്പും സമമാവുക, ഒപ്പമാവുക, ആ രീതിയിലാണ് പിന്നെ ഇന്ന് നിസ്കരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, സ്വഫ് ശരിയാക്കേണ്ടത്. അങ്ങനെയാണ് മനസ്സിലായിണ്ടാവില്ല അല്ലേ. പിന്നെ ഉസ്താദെ ഗൈന എന്താ പത് വായിക്കറബേ, ഗൈനക്കോളജി, ഗൈനക്കോളജിയെ കണ്ടു, അവർ മരുന്നും മറ്റും ഇട്ടു നോക്കി. ശരി, അത് പിന്നെ ഗൈനക്കോളജിസ്റ്റിനെ ഗർഭമുള്ള സ്ത്രീകളൊക്കെ അവരെന്ത് ചെയ്ത് കണ്ട്, ഡോക്ടറെ കണ്ടപ്പോ എന്ത് ചെയ്തു, അവർ ചില മരുന്ന് മറ്റ് യോനിദ്വാരത്തില് എന്ത് ചെയ്തു, മരുന്ന് മറ്റൊക്കെ അവര് പിന്നെ പ്രവേശിപ്പിച്ചു. ഇനി കുളിക്കണോന്നപ്പൊ ചോദ്യം പടച്ചോനെ, എന്താണ് ഇങ്ങനെ, ഇതിൽ എന്തും പ്രവേശിച്ചാൽ കുളിക്കൊന്നും വേണ്ട, ലിംഗം പ്രവേശിക്കുക എന്നാലെ കുളി നിർബന്ധമുള്ളതായി, വേറെ എന്തെങ്കിലും പ്രവേശിച്ചാൽ കുളിക്കൊന്നും വേണ്ട. അപ്പൊ ഗൈനക്കോളജി എന്റെ ആ ഡോക്ടർ എന്ത് ചെയ്ത് മരുന്ന് പ്രവേശിപ്പിച്ചു, അല്ലെങ്കിൽ അയാൾ വിരലിട്ട് അല്ലെങ്കിൽ വേറെന്തെങ്കിലും സാധനം പ്രവേശിപ്പിച്ചു, എന്നാലൊന്നും കുളി നിർബന്ധമാവുകയില്ല. പിന്നെയോ ലിംഗം ഉണ്ടല്ലോ, അത് പ്രവേശിപ്പിച്ചെങ്കിലേ കുളി നിർബന്ധമാവുകയുള്ളൂ. ആയിക്കോട്ടെ, ഷെസ്പേണ് അതിപ്പോ ഇനിയിപ്പോ അത്രയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. പിന്നെന്താണ്? അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം റഹ്മത്തുള്ളാ. സഹിബിന്റെ സുജൂദിൽ എന്ത് ചൊല്ലണം? സെഹുവിന്റെ സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅലാ വബിഹംദി സാധാരണ നമ്മൾ സുജൂദിൽ ചെല്ലുന്നുണ്ട്, അതും ചെല്ലാം. അതല്ലെങ്കിൽ സുബ്ഹാനമല്ലാ യനാമു വലാ യസു, അങ്ങനെയും ചെല്ലാം. രണ്ട് ചൊല്ലിയാലും സുന്നത്തുണ്ട്, രണ്ട് ചൊല്ലിയാലും സുന്നത്തുണ്ട്. സന്ദർഭത്തോട് ഏറ്റവും യോജിച്ചത് സുബ്ഹാനമല്ലാ യനാമു വലാ യസു എന്നാണ്. എന്നാൽ തെളിവുകളുടെ ഏറ്റവും പിൻബലം മറ്റതിനാണ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഏന് സെഹുവിന്റെ സുജൂദിൽ ചെല്ലലും സാധാരണ സുജൂദിൽ ചെല്ലലും ഒക്കെ ഒന്നുതന്നെയാണ്, സുബ്ഹാന റബ്ബിയൽ പിന്നെ അഅലാ വബിഹംദി അല്ലേ, അത് തന്നെയാണ് അല്ലേ, അത് തന്നെയാണ് പിന്നെ സെഹുവിന്റെ സുജൂദിലും ചെല്ലേണ്ടത് എന്ന അഭിപ്രായമുണ്ട്. അതല്ല സുബ്ഹാനമല്ല യനാമു വലാ യസ്ഹു, മറക്കുകയും ഉറങ്ങുകയും ചെയ്യാത്ത അള്ളാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു,
എന്നാൽ സുബഹാനമല്ല എന്നാണ് അയച്ചു. അതാണ് സന്ദർഭത്തോട് ഏറ്റവും ചോദിച്ചത്. അതുകൊണ്ട് അത് ചെല്ലലാണ് സുന്നത്ത് എന്നും നമ്മുടെ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം റഹ്മത്തുള്ളാ. ഉസ്താദെ, മയ്യത്ത് ചുംബിക്കൽ സുന്നത്തുണ്ടോ? മയ്യത്ത് ചുംബിക്കൽ സുന്നത്തുണ്ടോ അതോ ജായിസാണോ? ശരി, മയ്യത്ത് ചുംബിക്കൽ സുന്നത്ത് ജായിസാണെന്നാ. മയ്യത്ത് മയ്യത്തിനെ ചുംബിക്കല് ജായിസാ. അത് ഏത് മയ്യത്തിനെ ചുംബിക്കലും ജായിസാണ്. അടുത്ത കുടുംബക്കാരതാവട്ടെ, അല്ലെങ്കിൽ അകന്ന കുടുംബക്കാരതാവട്ടെ, അല്ലെങ്കിൽ സ്നേഹിതന്മാരുടേതാവട്ടെ, അല്ലെങ്കിൽ ഇനി അന്യ ആളുകളുടെ ആവട്ടെ, മയ്യത്ത് ചുംബിക്കൽ ജായിസാണ്, സുന്നത്തൊന്നല്ല. സുന്നത്തൊന്നല്ല, ജായിസാണ്. അതേസമയത്ത് ഒരു മഹാനായ വ്യക്തിയാണ്, ബർക്കത്തുള്ള ആളാണ്, എന്നാണ് ചുംബിക്കൽ സുന്നത്തുമാണ്. അയാൾ മരിച്ചാലും മയ്യത്ത് ചുംബിക്കൽ സുന്നത്തുമാണ്. മനസ്സിലായല്ലേ? രണ്ടും രണ്ട് നിയമ. സാധാരണക്കാരുടെ മയ്യത്ത് ചുംബിക്കൽ ജായിസാണ്, അനുവദനീയമാണ്. അത് അടുത്ത കുടുംബക്കാരാണെങ്കിലും ശരി. അതേസമയത്ത് ഒരു ബർക്കത്തുള്ള ഒരാളാണ്, ഒരു ആലിമാണ്, അതല്ലെങ്കിൽ ഒരു വലിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹൈറിന്റെ അഖിലുകാരനാണ്, ഒരു ബർക്കത്തുള്ള നല്ല മനുഷ്യനാണ്, എന്നാൽ അയാളുടെ മുഖം ചുംബിക്കൽ സുന്നത്തുമാണ് മരിച്ചാല് എന്ന് മറ്റേ കുറിച്ച് ഈ പറഞ്ഞത്. അഹ്ലിൽ മയ്യിത്തി വനഹബിഹിം, മയ്യത്തിന്റെ അഹ്ലുകാർക്കും അല്ലാത്തവർക്കും, അവർ കാലത്തെ അയൽവാസികളും മറ്റാരും ശരി, അല്ലെങ്കിൽ സ്നേഹിതന്മാർ ഇങ്ങനെ ഉണ്ടല്ലോ, അവർക്ക് ജായിസ് ആകും. എന്ത്? തഖബീൽ വജ്ഹിഹി, ആ മയ്യത്തിന്റെ മുഖം ചുംബിക്കൽ. ലിമാ സഹ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ബല വജ്ഹ ഉസ്മാൻ ഇബ്നി മദ്ഉൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നി മദ്ഉൻ റളിയല്ലാഹു അൻഹുവിന്റെ, അദ്ദേഹം വഫാത്തായപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖം ചുംബിച്ചു. ഉസ്മാൻ ഇബ്നി മദ്ഉൻ റളിയല്ലാഹുവിന്റെ മുഖം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുംബിച്ചു. ഉസ്മാൻ ഇബ്നി മദ്ഉൻ വഫാത്തായപ്പോൾ റസൂലുള്ളാഹി മറവും ചെയ്തത്. അപ്പൊ അതുകൊണ്ട് എന്ത് മനസ്സിലായി? അത് അനുവദനീയമാണെന്ന് മനസ്സിലായി. വമിൻ സമ്മ ഖാല ഫിൽ ബഹരി ഇന്നഹു സുന്നത്തുൻ, സുന്നത്താണ് കൂടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വയഖയ്യദഹു സുബ്കി ബിനഹ്വി അഹ്ലിഹി വല്ല വജുഹു ഹംലുഹു അലാ സാലിഹിൻ, സാലിഹീങ്ങളാണ് മരിച്ചിക്കണെങ്കിൽ ഫയുസന്നു ലികുല്ലി അഹദിൻ തഖബീലുഹു, ആളുകൾക്ക് എന്ത് സുന്നത്താണ്? മയ്യത്തിന്റെ മുഖം ചുംബിക്കൽ സുന്നത്താണ്. സാലിഹാണ് മരിച്ച ആള്, സാലിഹായ ഒരു അറിയപ്പെട്ടൊരു മനുഷ്യനാണ് എങ്കിൽ, അതല്ലെങ്കിൽ ജായിസാണ്. ഇതാണ് മസല. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹ്. തഹക്കീം ആക്കി നിക്കാഹ് ചെയ്തു കൊടുക്കൽ എന്നാൽ എന്താണ് ഉസ്താദേ? തഹക്കീം ആക്കി നിക്കാഹ് ചെയ്ത് കൊടുക്കണ കേട്ടില്ലേ? തഹക്കീം ആക്കി നിക്കാഹ് ചെയ്യാനാലേ വലിയില്ല. ഒരാളെ നിക്കാഹ്, ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചു കൊടുക്കാൻ ആളെ അതിന്റെ പിതാവില്ല. പിതാവില്ലെങ്കിൽ പിന്നെ സഹോദരന്മാരില്ല. ഇല്ലേ, എളാപ്പാരുണ്ടെങ്കിൽ എളാപ്പാരും ഇല്ല. എളാപ്പാരുടെ മക്കളുണ്ടെങ്കിൽ അവരും ഇല്ല. അങ്ങനെ പിന്നെ കെട്ടിച്ചു കൊടുക്കാനുള്ള വലിയൊന്നും ഇല്ല. എന്നാല് എന്ത് ചെയ്യാ? അല്ലെങ്കിൽ വലിയുണ്ട്, വലിയ തടസ്സം നിൽക്കുകയാണ്, ഞാൻ കെട്ടിച്ചു തരൂ എന്നാ പറഞ്ഞത്. അന്ന് ഞാൻ കെട്ടിച്ചു തരൂല, അന്ന് ഞാൻ കെട്ടിക്കൂല എന്നാണ് വാപ്പ പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ വലിയ പിന്നെ അലിയ ആ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കേണ്ടുന്ന ആ പിന്നെ വലിയ തടസ്സം നിൽക്കുന്നു. അപ്പൊ ആ പെണ്ണിന് പുതിയാപ്പള വേണ്ട. അള്ളാഹു തലാന്റെ ദീനാണല്ലോ, എല്ലാറ്റിനും വഴി ഉണ്ടാവൂലല്ലേ. അള്ളാഹു തലാന്റെ ദീനിൽ എല്ലാറ്റിനും ഒരു വഴി ഉണ്ടാവും. വാപ്പ തടസ്സം നിൽക്കുകയാണെങ്കിൽ ഇന്നാൾ വിവാഹം കഴിച്ചു കൊടുക്കണം. എല്ലാവരും തടസ്സം നിൽക്കുക. എന്നാലും ഇപ്പോൾക്ക് പുതിയാപ്പള വേണ്ടേ? അപ്പൊ തെഹക്കീം, അവിടെ തെഹക്കീമാക്കലുണ്ട്. കാലുണ്ടെങ്കിൽ കാല് കെട്ടിച്ചു കൊടുക്കാം. ഇനി കാല് ഇല്ലെങ്കിൽ തെഹക്കീമാക്കാം. ഇനി കാലുണ്ടായാലും തെഹക്കീമാക്കാം പറ്റുന്ന മസലയും ഉണ്ട്. അപ്പൊ ഏതായാലും തെഹക്കീമാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ ഒരാളെ ഏൽപ്പിക്കുക. ഈ പെണ്ണും ആ പെണ്ണിനെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ആളും രണ്ടാളും ഒരാളെ ഏൽപ്പിക്കുക. എന്ത്? എനിക്ക് ഈ ഇവളെ നിക്കാഹ് ചെയ്ത് തരുന്ന വിഷയത്തിൽ നിങ്ങളെ ഞാൻ ഹാക്കിമാക്കി എന്ന് അവൻ പറയുക. ഇവളെ കിട്ടാൻ ഉദ്ദേശിക്കുന്ന ആള് ഇങ്ങനെ, എനിക്ക് ഇവളെ, ആ ഓളെ പേരൊക്കെ പറയാം, അല്ലെങ്കിൽ ഓളവർ സന്നദ്ധ ഞാൻ അങ്ങനെ കാണിച്ച് ഇങ്ങനെ ഇവനെ കാണിച്ചിട്ട് ഈ ഇരിക്കുന്ന ഇവളെ എന്ത് നിക്കാഹ് ചെയ്തു തരാൻ നിങ്ങളെ ഞാൻ ഹാക്കിമാക്കി. അവളും പറഞ്ഞെന്ത്? എന്നെ ഇവന് നിക്കാഹ് ചെയ്ത് കൊടുക്കുന്ന വിഷയത്തിൽ നിങ്ങളെ ഞാൻ ഹാക്കിമാക്കി എന്ന് അവളും പറയണം. അപ്പൊ എനിക്ക് ഇവളെ നിക്കാഹ് ചെയ്തു തരുന്ന വിഷയത്തിൽ നിങ്ങളെ ഞാൻ ഹാക്കിമാക്കി എന്ന് അവനും, ഇവനെ
ഇവൻ ഇവന് എന്നെ നിക്കാഹ് ചെയ്തു കൊടുക്കുവാൻ നിങ്ങളെ ഞാൻ ഹാക്കിമാക്കി എന്ന് അവളും പറയുക. ഒരാളോട് പറയുക, ഒരാളെ ഒരാളോട് പറയാം. എന്നിട്ട് പിന്നെ ആ ആളെന്ത് പറയാ, ആ ആള് പിന്നെ ബന്റെ ആ കെട്ടിച്ച് ഇവളെ കെട്ടാൻ ഉദ്ദേശിച്ച ആളുണ്ടല്ലോ, ആളോ ആളോട് പറയാ, നീയും ഇവളും പരസ്പരമുള്ള നിക്കാഹിന് നിങ്ങൾ രണ്ടുപേരും എന്നെ ചുമതലപ്പെടുത്തിയതിന്റെ അടിസ്ഥാന എന്നെ ഹാക്കിമാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ നിനക്ക് ഇവളെ ഞാൻ ഇത്ര മഹറിന് പകരം നിക്കാഹിച്ചു തരുന്നു എന്നവൻ പറയാം. ഞാനത് സ്വീകരിച്ചു എന്ന് മറ്റൊന്നും പറയാം. അപ്പൊ നിക്കാഹി, അതാണ് തഹ്കീമിനെ നിക്കാഹി. മനസ്സിലായല്ലേ? പിന്നെ പിന്നെന്താണ് ചോദ്യം? അസ്സലാമു അലൈക്കും. എന്താണ് ആക്ക് നിക്കാഹ് ചെയ്ത് കൊടുക്കൽ എന്നാൽ എന്താ ഉസ്താദ്? അസ്സലാമു അലൈക്കും. അലൈക്കും അസ്സലാം വറഹ്മ. ഉസ്താദെ, ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ ഉറക്കെ ഓതുന്നതിന്റെ വിധി എന്താണ്? ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിലും ഉറക്കെ ഓത സുന്നത്താണ്. ഉറക്കെ ജഹരിയ നിസ്കാരമാണെങ്കിൽ, ഉറക്കെ ഓത നിസ്കരിക്കൽ സുന്നത്തായ നിസ്കാരമാണെങ്കിൽ, ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴും ഉറക്കെ ഓതൽ സുന്നത്ത് തന്നെയാണ്. ഉദാഹരണം മഗ്രിബ്, ഈശ, സുബ്ഹി പോലെയുള്ള ജഹരിയായ നിസ്കാരങ്ങളാണ് ഉറക്കെ ഓത സുന്നത്ത് നിസ്കാരമാണ്. അത് ഇമാമിന് മാത്രമല്ല, ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ അവർക്കും ഉറക്കെ ഓത സുന്നത്താവുന്നു. പിന്നെ നിസ്കരിക്കുമ്പോൾ ഉറക്കെ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, മുല കൊടുക്കുന്ന രണ്ട് കുട്ടികൾക്ക് വേണ്ടി നോമ്പ് ഖളാ ആയാൽ അത് വീട്ടുകയും മുദ്ദു കൊടുക്കുകയും വേണോ വേണമോ എങ്ങനെയാണ് വിശദീകരിച്ചാലും? നല്ല ചോദ്യമാണല്ലേ, നല്ല ചോദ്യമാണ്. മുല കൊടുക്കുന്ന ഒരു സ്ത്രീക്ക് രണ്ട് കുട്ടികളുണ്ട്, രണ്ട് കുട്ടികളുണ്ടേ, ആ രണ്ട് കുട്ടികൾക്ക് കുട്ടികളുടെ പിന്നെ വിഷയത്തിലാണ് എന്ത് ചെയ്യണത്? ആ പിന്നെ മുല നോമ്പ് മുറിച്ചത്. അപ്പൊ ഞാൻ അത് പിന്നെ ഫിദിയ കൊടുക്കണോ, എത്ര ഫിദിയ കൊടുക്കണം? ഫിദിയ കൊടുക്കണോ? കൊടുക്കണമെങ്കിൽ തന്നെ എത്ര ഫിദിയ? രണ്ട് കുട്ടികളുണ്ടല്ലോ അല്ലേ. ഈ ചോദ്യം നല്ല ചോദ്യമാണ്. എന്താണ് ആ ചോദ്യം വരാനുള്ള കാരണം കണ്ടോ? കാരണം ഒരു സ്ത്രീ പിന്നെ കുട്ടിക്ക് മുല കൊടുക്കുകയാണ്, കുട്ടിക്ക് മുല കൊടുക്കുന്ന സ്ത്രീയാണ്. ആ സ്ത്രീയുടെ ആരോഗ്യം കണക്കിലെടുത്തുകൊണ്ട് മാത്രമാണ് അവൾ നോമ്പ് മുറിച്ചത് എങ്കിൽ അവിടെ നോമ്പ് കഥാ കൂട്ടിയാൽ മാത്രം മതി, ഫിദിയ കൊടുക്കണ്ട. മനസ്സിലായല്ലോ അല്ലേ. ആ സ്ത്രീയുടെ മുല കൊടുക്കുന്ന ആ സ്ത്രീയുടെ ആരോഗ്യം കണക്കിലെടുത്തുകൊണ്ട് മാത്രമാണ് ഓൾക്ക് വയ്യ, അതുകൊണ്ടാണ് അവൾ നോമ്പ് നോൽക്കാതെ ഇരുന്നത്. എന്നാൽ അവിടെ ഫിദിയ ഒന്നും കൊടുക്കണ്ട, അവിടെ കഥാ കൂട്ടിയാൽ മാത്രം മതി. ഇനി അവളുടെ ആരോഗ്യം കണക്കിലെടുത്തുകൊണ്ടും കുട്ടിയുടെ ആരോഗ്യം കണക്കിലെടുത്തുകൊണ്ടും രണ്ടും കൂടിയാണ്, എന്നാലും അവിടെ ഫിദിയ കൊടുക്കണ്ട, പിന്നെ അവിടെ നോമ്പ് കഥാ കൂട്ടിയാൽ മാത്രം മതി. എന്നാൽ കുട്ടിയുടെ ആരോഗ്യം കണക്കിലെടുത്തുകൊണ്ട് മാത്രമാണ് അവൾ നോമ്പ് കഥ ആക്കിയത്, എന്നാൽ അവിടെ നോമ്പ് കഥ വീട്ടുകയും വേണം, ഫിദിയ കൊടുക്കുകയും വേണം. അതിന് കാരണം എന്താ പറഞ്ഞിട്ട്? അവൾക്കും ആ കുട്ടിക്കും അതുകൊണ്ട് ഒരു സുഖം അനുഭവിക്കുന്നുണ്ടായിട്ടുണ്ട് എന്നുവാ. അവൾക്കൊരു ഒരു കാരണമില്ലാതെ അല്ല, അവൾക്ക് പ്രത്യേക കാരണമൊന്നുമില്ല, അവൾക്ക് പ്രത്യേക കാരണമൊന്നുമില്ല, അവൾക്ക് നോമ്പ് നോക്കാനൊക്കെ സാധിച്ചിരുന്നു. എന്നിട്ടും അവൾ എന്ത് ചെയ്യണം? നോമ്പ് നോക്കാതിരിക്കണം. അപ്പോൾ അവൾക്കൊരു സുഖം അനുഭവിക്കലുണ്ട് അവിടെ. പിന്നെ കുട്ടിക്ക് ഏതായാലും ആണെങ്കിലോ, കുട്ടിക്കും തന്നെ പിന്നെ ആരോഗ്യമുള്ള ഒരു സ്ത്രീയുടെ മുല പിടിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലേ. പട്ടിണി ഒന്നും കെടുക്കാത്ത വേറൊക്കെ നിറച്ച നല്ലൊരു ഉമ്മാന്റെ മുല പിടിക്കാൻ സാധിക്കാൻ കുട്ടിക്കും. അവർ ആ മുല കൂടി പിന്നെ അതുകൊണ്ട് ആ ഈ സ്ത്രീ നോമ്പ് മുറിച്ചേ കൊണ്ട് രണ്ടാൾക്ക് അവിടെ സുഖം അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കഥാവ് വീട്ടും വേണം, ഫിദിയ കൊടുക്കും വേണം എന്നാണ്. അതാ മസല. അപ്പൊ അവിടെ ചോദ്യം സ്വാഭാവികമായിട്ടും ഇനി അവൾക്ക് രണ്ടു കുട്ടികളുണ്ടെങ്കിലോ എന്നാ. അപ്പൊ രണ്ടു കുട്ടികളും സുഖം അവിടെ അവിടെ അനുഭവിക്കുന്നുണ്ട്, ഇതിന് ഇവിടെ സുഖം അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അവിടെ എന്താ വേണ്ടതെന്ന്? അവിടെ പിന്നെ എന്നാലും അവിടെ ഒരു ഫിജന്നെ മതിന്നാ. ആ രണ്ട് കുട്ടികൾ ആ രണ്ട് കുട്ടികളുടെ ആരോഗ്യം കണക്കിലെടുത്തുകൊണ്ട് മാത്രമാണ് പിന്നെ നോമ്പ് മുറിച്ചതെങ്കിൽ ഇവളെ അവിടെ കഥാ വീട്ടുകയും വേണം, ഒരു ഫിദിയ കൊടുക്കുകയും വേണം. രണ്ട് കുട്ടികളുടെയും ശരി, ഒരു ഫിദിയ മതി, ഒരു ഫിദിയ കൊടുക്കുകയും വേണം. അതേസമയത്ത് ആ രണ്ട് കുട്ടികളുടെയും ആരോഗ്യം കണക്കിലെടുത്തുകൊണ്ടും ഇവളുടെ ആരോഗ്യം കണക്കിലെടുത്തുകൊണ്ടും ഒക്കെ പാടെയാണ് അവളെ നോമ്പ് മുറിച്ചത്. എന്നാൽ അവിടെ കഥാ കൂട്ടിയാൽ മാത്രം മതി, ഫിദിയ കൊടുക്കണ്ടെന്നാണ് മസല. ചോദ്യം നല്ല ചോദ്യമാണ്, പക്ഷെ മസല അതിന് മറുപടി ഇങ്ങനെയാണ്. പിന്നെ വീട്ടുകയും കാലൻ നാശിരിയു വലാ തതഅദ്ദുൽ ഫിദിയതു ബിതഅദ്ദുൽ ഔലാദിർ റുളാഇന
في الأصحي ولا تتعدد الفدية بتعدد الأولاد الرضعاء മുല കൊടുക്കുന്ന കുട്ടികൾ ഒന്നിലധികം ഉണ്ടായി എന്ന് വിചാരിച്ച് ഫിദിയ ഒന്നിലധികം കൊടുക്കേണ്ടതില്ല. മനസ്സിലായല്ലോ? ഉസ്താദ് സിഹർ ബാധിക്കാതിരിക്കാൻ എന്തെങ്കിലും പ്രാർത്ഥനകൾ ഉണ്ടോ? പഠിച്ചോന്ന് സിഹർ ബാധിക്കാതിരിക്കാനും എന്തെങ്കിലും പ്രാർത്ഥനകൾ ഉണ്ടോ? അത് കുറെ മുമ്പ് ആ ചോദ്യം വന്നിരുന്നു. സിഹർ ബാധിക്കാതിരിക്കാൻ എന്തെങ്കിലും പ്രാർത്ഥന ഉണ്ടോ? നമ്മളിപ്പോ ഈ അങ്ങനെ ഇതൊന്നും അറിയുന്ന ആളല്ല. ഈ തെൽസമാത്തിന്റെ ഇതൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒന്നും അറിയുന്ന ആളൊന്നല്ല നമ്മള്. പിന്നെ ഹദീസിന്റെ കിതാബുകളിലൊക്കെ അതുണ്ടോ അല്ലേ? ഏത്? സൂറത്തുൽ ബഖറ, സൂറത്ത് ആലി ഇംറാൻ, ഇത് രണ്ടും പതിവാക്കുന്ന ആളുകൾ. അത് പതിവാക്കാ ധാരാളമായി ഓതുക. അവരെ സിഹർ ബാധിക്കൂല എന്ന് എവിടെ ഉണ്ടോ എന്നൊരു ഒരു ചെറിയ സംശയം, ഉറപ്പ് പറയാൻ വയ്യ. സൂറത്തുൽ അതുണ്ട്, അങ്ങനെ ഉണ്ട് തന്നെ എനിക്ക് തോന്നുന്നത്. സൂറത്തുൽ ബഖറയും സൂറത്ത് ആലി ഇംറാനും ധാരാളം ഓതുക, പതിവാക്കുക എന്നല്ല, ധാരാളം ഓതുക. എന്നാൽ സിഹർ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ബാത്തിലാകും, സിഹർ ബാധിക്കാതിരിക്കാനുള്ള ഒരു ദിക്റാണത് എന്ന എനിക്ക് അത്ര കൃത്യമായിട്ട് ഓർമ്മയില്ല. അത് ഇതിനു മുമ്പൊരു ചോദ്യം അങ്ങനെ ഒന്ന് പറ്റാൻ ആ നിലക്കാണ് മറുപടി പറഞ്ഞിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, അങ്ങനെ തന്നെ സൂറത്തുൽ ബഖറയും സൂറത്ത് ആലി ഇംറാനും ധാരാളമായി ഓതുക. പിന്നെ സകാത്തിന്റെ പൈസ മുഴുവനും ഒരാൾക്ക് മാത്രമായി കൊടുക്കാമോ? സകാത്തിന്റെ പൈസ ഫിത്ർ സകാത്ത് ആണെങ്കിൽ, പിന്നെ ഫിത്ർ സകാത്തിന്റെ ആണെങ്കിൽ, ഫിത്ർ സകാത്തിന്റെ അല്ല മുതലിന്റെ സകാത്ത് ആണെങ്കിൽ, ഒരു ആ മുതലിന്റെ സകാത്ത്, ആ മുതലുള്ള മഹല്ലിൽ സകാത്തിന്റെ എട്ട് അവകാശികളിൽ നിന്ന് ഏതൊക്കെ വിഭാഗമാണോ ഉള്ളത് എങ്കിൽ അവർ ഓരോ വിഭാഗത്തിനും സമമായി ഓഹരി ചെയ്യുകയും അതേസമയത്ത് ഓരോ വിഭാഗത്തിലെ വ്യക്തികൾക്ക് വ്യത്യസ്തമായി കൊടുക്കുകയും ചെയ്യാം എന്നാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ 100,000 റുപ്യ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. സക്കാത്തിന്റെ അവകാശികൾ എട്ടാണല്ലോ, അതറിയാലല്ലേ? ഫക്കീർമാര്, മിസ്കിന്മാര്, കടം കൊണ്ടു വരഞ്ഞവര്, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവര്, ഹലാലായ യാത്രക്കാര്, സക്കാത്തിന്റെ പണം പിരിക്കുന്നവര്, പിന്നെ അതുപോലെ തന്നെ ഈ പുതു മുസ്ലിങ്ങള്, പിന്നെ മോചനപത്രം എഴുതിയ അടിമകൾ, അങ്ങനെ എട്ട് വിഭാഗക്കാരാണ് സക്കാത്തിന്റെ അവകാശികൾ. ഇന്ന് നമ്മുടെ മഹല്ലുകളൊന്നിപ്പോ ഈ എട്ട് അവകാശികൾ ഉണ്ടാവില്ല, എട്ടും കൂടി ഉണ്ടാവില്ല. ഫക്കീർമാരുണ്ടാവും, മിസ്കിന്മാരുണ്ടാവും. ഫക്കീർ എന്നൊക്കെ പറഞ്ഞാല് പിന്നെ ഫക്കീർ എന്ന് പറഞ്ഞാൽ ആർക്കാണ്? പിന്നെ ഒരാൾക്ക് എന്താ ഫക്കീറും മിസ്കിനും തമ്മിലെ വ്യത്യാസം? പിന്നെ ജീവിക്കാൻ പ്രത്യേകമായ ജോലിയില്ല, വരുമാനമുണ്ട്, പക്ഷെ തികയില്ല. അങ്ങനത്തെ ആള് ഫക്കീർ അല്ലേ? അല്ല, മിസ്കിൻ അങ്ങനത്തെ ആളാരാണ്? വരുമാനം ഉണ്ട്, തികയില്ല, ആള് മിസ്കിൻ അല്ലേ? അങ്ങനല്ലേ, ആള് മിസ്കിനാണ്. പിന്നെ തീരെ ഒരു വരുമാനം ഇല്ല, എന്നാ ഫക്കീർ. അങ്ങനെ തന്നെ അല്ലേ? ഞാൻ എപ്പോഴും അത് എന്റെ അടുത്ത് മാറാറുണ്ട്. ഏതായാലും ശരി, ഫക്കീർ മിസ്കിൻ ഒന്ന് ഇതുവാണോ? ഒന്ന് അതുമാണ്. ഒരു വരുമാനവും ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ കുഞ്ഞ് വരുമാനം ഉണ്ടെങ്കിൽ തന്നെ അതൊരു മൗക്കയിൽ വാക്കിയാവൂല. അതായത് അതൊന്നും തികയില്ല, ഒന്നിനും മതിയാവൂല. അങ്ങനത്തെ സ്ഥിതി. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾക്ക് ഒരു മാസം ജീവിക്കണമെങ്കിൽ, അയാളുടെ കുടുംബത്തിന് ഒരു മാസം ജീവിക്കണമെങ്കിൽ 10,000 റുപ്യ ആവശ്യം വിചാരിക്കുക. 10,000 രൂപ ആവശ്യമാണ് അയാളുടെയും അയാൾ ചെലവ് കൊടുക്കുന്ന നിർബന്ധമായുടെയും ഒരു മാസം ചെലവിന്. അയാൾക്ക് ഒരു 500 റുപ്യ അല്ലെങ്കിൽ 1,000 റുപ്യ കിട്ടുന്നുള്ളൂ. എന്നാലോ, അപ്പൊ അയാൾ സക്കാത്തിന്റെ അവകാശിയാണ്. ഇനി മറ്റൊരു വിഭാഗം എന്താണ്? 10,000 രൂപ ആവശ്യമുണ്ട്, പക്ഷെ ഒരു 8,000-9,000 രൂപ കിട്ടുന്നുണ്ട്. ഒരു മാസത്തിൽ എല്ലാ മാസവും 1,000-2,000 കമ്മി വരുന്നുണ്ട്. അവരും സക്കാത്തിന്റെ അവകാശിയാണ്. അപ്പൊ അതാണ്, ഫക്കീർമാരും മിസ്കിന്മാരും സക്കാത്തിന്റെ അവകാശികളാണ്. പിന്നെ ഹലാലായ ആവശ്യത്തിന് വേണ്ടി കടം വാങ്ങി, അങ്ങനെ ആ കടം വീട്ടാൻ മാർഗമില്ല, അപ്പൊ അങ്ങനെ അങ്ങനെയുള്ള കടക്കാര് അവർ സക്കാത്തിന്റെ അവകാശികളാണ്. പിന്നെ പുതുതായിട്ട് ഇസ്ലാമിലേക്ക് വന്ന കടന്നു വന്ന കൂട്ടരാണ്. അപ്പൊ അങ്ങനെ നാല്, ഇങ്ങനെ 3-4 തരം ആളുകളെ ഇന്ന് നമ്മുടെ നാട്ടിൽ സക്കാത്തിന്റെ അവകാശികളായിട്ടുള്ളൂ. പിന്നെ അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക, പിന്നെ ഇസ്ലാമിക ഗവൺമെന്റ് സക്കാത്തി പിരിച്ചെടുത്ത് അവകാശികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നിയോഗിച്ച ഉദ്യോഗസ്ഥർ, അന്നിപ്പോ നമ്മുടെ നാട്ടിലല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു മഹലിൽ അപ്പൊ ഫക്കീർമാരുണ്ട്, മിസ്കിന്മാരുണ്ട്, പിന്നെ പിന്നെ ആരാണ്? കടം കൊണ്ട് വരഞ്ഞവരുണ്ട്, പുതു മുസ്ലിങ്ങളുണ്ട് വിചാരിക്കുക. ഇയാളാണ് 20,000 റുപ്യാണ് ഇയാൾ സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് വിചാരിക്കുക. എന്നാൽ അവിടെ ആരുണ്ട്? ഫക്കീർമാർക്ക് 25,000 നീക്കിവെക്കണം,
മിസ്കിന്മാർക്കും 26 നീക്കിയേക്കണം, കടം കൊണ്ട് വലഞ്ഞവർക്കും 26 നീക്കിയേക്കണം, പുതുമുസ്ലിങ്ങൾക്കും 26 നീക്കിയേക്കണം. അപ്പൊ മഹല്ലിൽ ഉള്ള സക്കാത്തിന്റെ 8 വിഭാഗക്കാരിൽ 8 എത്ര വിഭാഗമാണ് ഉള്ളത്, ഓരോ വിഭാഗത്തിനും സമമായി നീക്കി വെക്കണം. പക്ഷെ ഒരു വിഭാഗത്തിൽ തന്നെ കുറെ ആളുകൾ ഉണ്ടാവും, ഫക്കീർമാരനാ മഹല്ലിൽ കുറെ ഉണ്ടാവും, അവർക്കെല്ലാം ഒരു 10 ഫക്കീർമാരുണ്ട് നിൽക്കുക, നീ 25,000 റുപ്യ ഉണ്ട്, 10 ആൾക്ക് സമമായിട്ട് ഓരി വെക്കണം, അത് വേണ്ട. അത് 25,000 ഒരാൾക്ക് പിന്നെ ഒരു 20 എല്ലാവർക്കും കൊടുക്കണം, അതും വേണമെന്നില്ല. അത് ഒരാൾക്ക് എന്ത് ചെയ്യാ, ഒരു 10,000 റുപ്യ, വേറെ ആൾക്കാർ 5,000 റുപ്യ, വേറെ ആൾക്ക് 2,000, വേറെ ആൾക്കാരും അങ്ങനെ ആക്കാം. അതുപോലെ 2 പുതുമുസ്ലിങ്ങൾ നിൽക്കും, ഒരു മഹലിൽ 2 പുതുമുസ്ലിങ്ങൾ ഉണ്ട്, ആ പുതുമുസ്ലിങ്ങൾക്ക് വേണ്ടി 25,000 റുപ്യ നീക്കി വെച്ചു, അതിൽ ഒരാൾക്ക് 20,000, ഒരാൾക്ക് 5,000 കൊടുത്തു, അങ്ങനെയും പറ്റും. അല്ലെങ്കിൽ 12,000 12,500 കൊടുത്തു, അങ്ങനെയും പറ്റും. ഒരാൾക്ക് 20,000, ഒരാൾക്ക് 25,000, അല്ലെങ്കിൽ ഒരാൾക്ക് 15,000, ഒരാൾക്ക് 10,000, അങ്ങനെ താവാം. അപ്പൊ 8 അവകാശികളിൽ നിന്ന് എത്ര വിഭാഗം അവകാശികളാണ് ഒരു മഹലിൽ ഉള്ളത് എങ്കിൽ ആ വിഭാഗത്തിന് സമമായി നീക്കി വെക്കുകയും ഓരോ വിഭാഗത്തിലെയും വ്യക്തികൾക്ക് വ്യത്യസ്തമായ രീതിയിൽ കൊടുക്കുകയും ചെയ്യാം. അതല്ലാതെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമാണ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്ക് മാത്രം കൊടുക്കുകയോ ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ചെയ്തിക്കുകയാണെങ്കിൽ സക്കാത്ത് വിടുകയില്ല. ഏത് സക്കാത്ത്? മുതലിന്റെ സക്കാത്തിനെ കുറിച്ചാണ് ഈ പറഞ്ഞത്. നേരെ മറിച്ച് ഫിത്ർ സക്കാത്ത് ആണെങ്കിലോ, ഫിത്ർ സക്കാത്ത് ആണെങ്കിലും ഇത് തന്നെയാണ് നിയമം. ഒരാൾ എത്ര ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്? 2,600 വേണ്ടി വരും അല്ലേ. എന്റെ ഫിത്ർ സക്കാത്ത് ഒരാൾ ഒറ്റക്കൊള്ളു നിൽക്കുക, നാളെ ഫിത്ർ സക്കാത്ത് 2,600. അത് ആ മഹലിൽ 8 അവകാശികളുണ്ടല്ലോ, ആ 8 അവകാശികൾക്ക് സമമായിട്ട് ഊരിക്കുക അല്ലേ. അപ്പൊ ഈ 2,600 കൊണ്ട് ഇപ്പൊ 8 ഒരു ഫക്കീർമാർക്ക് കുറച്ച്, മിസ്കിന്മാർക്ക്, പിന്നെ കടം കൊണ്ട് വരഞ്ഞവർക്കും പൊതുസ്ലാമികൾക്കും ഒക്കെ സമമായിട്ട് കൊടുക്കുക, അത് വേണമെന്നാണ് നമ്മുടെ മദ്ഹബിൽ അതന്നെ പറഞ്ഞത്. പക്ഷെ അവിടെ എന്തുണ്ട് കണ്ടോ, അത് വേണ്ട, ഓരോ സിൻഫിലെയും 3 വിഭാഗം ആളുകൾക്ക് കൊടുത്താൽ മതി എന്നൊരു അഭിപ്രായം. എന്നാൽ വേറെ ഈ അഭിപ്രായം ഉണ്ട്, എന്ത്? അല്ലല്ല, ഒരാൾക്ക് മാത്രം കൊടുത്താൽ മതി. വേറെ ഷാഫി മദ്ഹബ് അല്ലാത്ത മറ്റ് 3 മദ്ഹബും അത് മതിയെന്നാ, ഒരു ഫിത്ർ സക്കാത്ത് ആകുമ്പോ ആ ഫിത്ർ സക്കാത്ത് ഒരാൾക്ക് മാത്രം കൊടുക്കാം എന്നാണ് ഷാഫി മദ്ഹബ് അല്ലാത്ത മറ്റ് 3 മദ്ഹബുകൾ. ഷാഫി മദ്ഹബ് അല്ലാത്ത മറ്റ് 3 മദ്ഹബ് അങ്ങനെയാണ്. ഇവിടെ യജിബു സർഫ് സകാത്തിൽ ഫിത്രി, ഫിത്ർ സകാത്ത് തിരിക്കൽ നിർബന്ധമാകും. ഇലൽ അസ്നാഫിൽ ലദീന സക്കറഹും അല്ലാഹു തആല, അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആ വിഭാഗത്തിന് മുഴുവൻ ഫിത്ർ സകാത്ത് തിരിക്കൽ നിർബന്ധമാകും, എല്ലാവർക്കും എത്തിക്കൽ നിർബന്ധമാകുന്ന. പക്ഷെ വഖീല യക്ഫി ദഫ്ഉ ഇലാ സലാസതി മിനൽ ഫുഖറായി അവിൽ മസാകീൻ, ആ ഫക്കീർമാരും മിസ്കിന്മാരും 3 ആൾക്ക് കൊടുത്താൽ മതി എന്നൊരു അഭിപ്രായം. ഒരു പ്രബലമല്ലാത്ത ഒരു തീലയുണ്ടോ വക്കീല. വേറെ അഭിപ്രായം ഉണ്ട്, യജൂസു സർഫുഹാ ലിവാഹിദിൻ, ഫിത്ർ സക്കാത്ത് ഒരാൾക്ക് മാത്രം കൊടുക്കാം എന്ന് വേറെ അഭിപ്രായം ഉണ്ട്. വഹുവ മദ്ഹബുൽ അയ്മത്തി സലാസ, അതാണ് 3 മദ്ഹബിലെയും അഭിപ്രായം. മദ്ഹബൻ അതാണ്. ഇബ്നുൽ മുന്ദിരി, ഇബ്നുൽ മുന്ദിറിന്റെയും അഭിപ്രായം, മദ്ഹബ് ഇമാമി 4 മദ്ഹബിന് പുറത്തുള്ളതാണോ ഇബ്നുൽ മുന്ദിർ, അദ്ദേഹത്തിന്റെ അഭിപ്രായം തന്നെയാണ്. കാല ബാഗുഹും, നമ്മുടെ ഫുഖഹാക്കളിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, വലൗകാന ഷാഫിഉ ഹയ്യൻ, ഷാഫിമാം ഇന്ന് ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ലഖത്തദ്ലഫ്താബിഹി, അതുകൊണ്ട് ഫത്വ കൊടുക്കുമായിരുന്നു, ഒരാൾക്ക് ഫിത്ർ സക്കാത്ത് ഒരാൾക്ക് മാത്രം കൊടുത്താൽ മതിയാകും എന്ന ഇന്ന് ഫത്വ കൊടുക്കുമായിരുന്നു എന്ന് നമ്മുടെ ഫുഖഹാക്കളിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ആകയാൽ നമ്മുടെ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം, മുതലിന്റെ സക്കാത്ത് പോലെ തന്നെ ഫിത്ർ സക്കാത്തും ഒരു മഹല്ലിൽ ഏതൊക്കെ വിഭാഗമുണ്ട് ആ വിഭാഗത്തിനൊക്കെ സമമായി നീക്കി വെക്കുകയും അതിൽപ്പെട്ട ഓരോ വ്യക്തികൾക്ക് വ്യത്യസ്തമായി കൊടുക്കുകയും ചെയ്യാം എന്നാണ്. എന്നാൽ നമ്മുടെ മദ്ഹബിൽ തന്നെ മറ്റൊരു അഭിപ്രായമുണ്ട്, ഫക്കീർമാരിലോ മിസ്കിന്മാരിലോ പെട്ട 3 ആൾക്ക് കൊടുത്താൽ മതി എന്ന്. എന്നാൽ വേറൊരു അഭിപ്രായം വളരെ നമ്മുടെ മദ്ഹബിൽ ഉണ്ട്, എന്ത്? ഒരാൾക്ക് കൊടുത്താൽ മതി എന്ന് നമ്മുടെ മദ്ഹബിൽ തന്നെ ഒരു അഭിപ്രായം ഉണ്ട്. ആ അഭിപ്രായമാകുന്നു മറ്റു 3 മദ്ഹബിനും ഉള്ളത്. അത് മറ്റു 3 മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം തന്നെ അതാണ്, നമ്മുടെ മദ്ഹബിലെ വൈഫായ അഭിപ്രായമാണ് അത്. ആകയാൽ അതപ്പം സംബന്ധിച്ച് പറയാനുള്ളത് ഇപ്പതാണ്. നേരെ മറിച്ച് മുതലിന്റെ സക്കാത്ത് ആകുമ്പോൾ അങ്ങനെ പോരാ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും എത്തിക്കുകയും വേണം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. സഹോദരിമാരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് പോകാൻ നേരേക്ക് നിങ്ങൾ കോഴിക്കോട്ടാ, സഹോദരിമാരവിടെ ഇത് കേൾക്കണമെങ്കിൽ അവിടെ ഇരുന്നോളി,
ഇരിക്കൽ നിർബന്ധമില്ല, നിങ്ങൾക്ക് പോകണമെങ്കിൽ പോവും ചെയ്തോളി. നിങ്ങൾ പോയാലും കേൾക്കാൻ വേറെ ആളുകളുണ്ട് എന്നർത്ഥം. ക്ലാസ് റൂമിലൂടെ റേഡിയോയിലൂടെ ഒക്കെ കേൾക്കാൻ ആളുകൾ. ഞാൻ വെറുതെ, ഞാൻ ഈ സംസാരിക്കുന്നത് വെറുതെ ആവൂല എന്ന്. രണ്ട് പുതുമുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഒരാൾക്ക് മാത്രം കൊടുക്കാമോ എന്ന് ഉള്ള മറുപടിയാണ് ഞാൻ നേരത്തെ അബൂ സവാദ് പറഞ്ഞത്. പിതൃ സക്കാത്താണെങ്കിൽ പറ്റും, അതേസമയത്ത് മുതലിലെ സക്കാത്താണെങ്കിൽ അത് പറ്റൂല. പുതു ഒരു മഹലില്, ഒരു പിന്നെ സ്വത്തുള്ള മഹലിൽ, പിന്നെ സ്വത്തുള്ള മഹലിൽ രണ്ട് പുതുമുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ ആ പുതുമുസ്ലിങ്ങൾക്ക് നീക്കി വെക്കുന്നത് സമമായിട്ടാവണം. പക്ഷെ അതിൽപ്പെട്ട രണ്ടാൾക്ക് ഒരേ പോലെ കൊടുത്തോളുന്നില്ല. അപ്പൊ പുതുമുസ്ലിം എന്ന വകുപ്പിന് നമ്മൾ 10,000 നീക്കി വെച്ചിരിക്കണമെങ്കിൽ അതിൽപ്പെട്ട ഒരാൾക്ക് എന്ത് ചെയ്യാം, ഒരു 2,000, ഒരാൾക്ക് 2,000 അങ്ങനെ കൊടുക്കാം. പക്ഷെ ഓരോ വിഭാഗത്തും നീക്കി വെക്കുന്നത് ഒരുപോലെ ആയിരിക്കണം. ഉദാഹരണം, പിന്നെ 40,000 രൂപയാണ് ഒരാൾ സക്കാത്ത് വായ കൊടുക്കേണ്ടത് നിൽക്കുക. അപ്പോൾ ഫക്കീർമാർക്ക് 10,000, മിസ്കീനിന് 10,000, പുതുമുസ്ലിമിന് 10,000, കടം കൊണ്ട് വലഞ്ഞവർക്ക് 10,000. ഈ രീതിയിൽ ഓരോ വിഭാഗത്തിനും സമമായി നീക്കി വെക്കണം. എന്നാൽ കടം കൊണ്ട് വലഞ്ഞ ആൾക്കാർ മൂന്നാൾക്കാർ അവിടെ വിചാരിക്കുക, എന്നാ മൂന്നാൾക്കും സമ ഒരേപോലെ കൊടുക്കണം. വേണ്ട, ഈ 10,000 നിന്ന് ഒരാൾക്ക് 5,000 കൊടുത്തു, ഒരാൾക്ക് 3,000 കൊടുത്തപ്പൊ 8,000 ആയി, വേറൊരാൾക്ക് 2,000 കൊടുത്തപ്പോ 10,000 ആയി, അങ്ങനെ കൊടുക്കാം. വ്യക്തികൾക്ക് വ്യത്യസ്തമായ രീതിയിൽ കൊടുക്കാമെങ്കിലും വിഭാഗത്തിന് സമമായിട്ട് നീക്കി വെക്കണം എന്നർത്ഥം. പിന്നെ അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഉസ്താദെ, അകന്ന ബന്ധുവിന് ഉംറ ചെയ്യാൻ പറ്റുമോ? മരിച്ച ആളാണ്. പിന്നെ അകന്ന ബന്ധുവിന് ഉംറ ഒക്കെ ചെയ്യാം. അകന്ന് ഉംറ ഇപ്പൊ ആർക്കും ചെയ്യാം. ഏത്, മരിച്ച ആളാണ്, മരിച്ച ആളാണ്. അയാള് ജീവിതകാലത്ത് ഉംറ ചെയ്യാത്ത ആളാണ്. എന്നാൽ അയാൾക്ക് പകരമായിട്ട് ആർക്കും ഉംറ ചെയ്യാം. ഇനി കുടുംബക്കാർക്കും ചെയ്യാം, അകന്ന കുടുംബക്കാർക്കും ചെയ്യാം. ഇനി ഒരു കുടുംബം ഇല്ലാത്ത ആളാണെന്ന് വെച്ചാൽ അവർക്കും ചെയ്യാം, ആർക്കും ചെയ്യാവുന്നതാണ്. അതേസമയത്ത് അയാൾ ഉംറ ചെയ്ത ആളാന്ന്, അയാൾക്ക് കാലത്ത് ഉംറ ചെയ്താണ്, എന്നാൽ പിന്നെ വേറെ ഉംറ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ അയാൾ വസീയത്ത് വേണം, അലി പറ്റൂ. പിന്നെന്താണ്, ആ സ്ത്രീ ആണെങ്കിലും ശരി, സ്ത്രീ ആണെങ്കിലും തിരക്കൊന്നുമില്ല. പക്ഷെ സ്ത്രീ ആണെങ്കിലുള്ള വിഷയം, പിന്നെ സ്ത്രീക്ക് പോകണമെങ്കിൽ, ഹജ്ജിന് ഉംറക്ക് പോകണമെങ്കിൽ അവളുടെ കൂടെ അവളുടെ മഹറം, അവൾ തൊട്ടാൽ ഒന്നും മുറിയാത്ത പുരുഷനോ അതല്ലെങ്കിൽ അവളുടെ ഭർത്താവോ വേണം. അവൾക്ക് നിർബന്ധമായതാണ്, അവൾക്ക് നിർബന്ധമായതാണ് എങ്കിൽ, എന്നുവെച്ചാൽ അവൾക്ക് മുമ്പ് ഹജ്ജ് ചെയ്യാത്ത ആളാണ്, ഉംറ ചെയ്യാത്ത ആളാണ്, എന്നാൽ ആ നിർബന്ധമായ ഹജ്ജ് ഉംറക്കാണ്. എന്നാൽ മറ്റ് സിഖത്തുകളായ സ്ത്രീകളുടെ കൂടെ പോവാം. അതല്ലെങ്കിൽ പിന്നെന്താ, ഭർത്താവോ അതല്ലെങ്കിൽ മറ്റാ തൊട്ടാൽ മുമ്പ് മുറിയാത്ത പുരുഷനോ വേണം കൂടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ദിൽഷാദ് മോൻ ഇന്നലെ ചെയ്ത PM ആണ്. ഇന്നലെ നമ്മുടെ ഇത് മറുപടി പറച്ചിലൊക്കെ കഴിഞ്ഞ ശേഷമാണ് ദിൽഷാദ് മോൻ്റെ PM ഞാൻ കണ്ടത്. ഉസ്താദെ, ഖുർആൻ ടെസ്റ്റ് ആണ് അടുത്ത വെൻസ്ഡേ. പാസ്സാവാനും സ്കൂളിൽ പരീക്ഷ പാസ്സാവാനും ദുആ ചെയ്യണേ. ദിൽഷാദ് മോനല്ല, ദിൽഷാദ് മോൻ്റെ അഞ്ചന്മാരുണ്ട്, ഖുർആൻ ഹിഫ്ലാക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ദിൽഷാദ് മോൻ ID ആണ് അവരുടെ ID. അവിടെ ഹിഫ്ലിന് പഠിക്കുന്നത് ആ ദിൽഷാദ് മോൻ്റെ അഞ്ചന്മാരാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ കുട്ടികൾക്കൊക്കെ നല്ല ഹിഫ്ല്, ഖുർആൻ ശരിക്കും ഹിഫ്ലാക്കാനുള്ള എല്ലാ വക തൻ്റെ അടവും ബുദ്ധിശക്തിയും തൗഫീഖൊക്കെ അള്ളാഹുത്തെ പ്രദാനം ചെയ്യട്ടെ. അള്ളാഹിൻ്റെ ദീൻ അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അവർക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അവരെ കൊണ്ട് അള്ളാഹു തആല അവരുടെ മാതാപിതാക്കൾക്കും കുടുംബത്തിനും മുസ്ലിം ഉമ്മത്തിനും വലിയ നഫ്, വലിയ ഉപകാരം അള്ളാഹു നൽകട്ടെ. ആ കുട്ടികളൊക്കെ അള്ളാഹുത്തല ഉന്നതരാക്കട്ടെ. ദിൽഷാദ് മോൻ സുഖമില്ലാത്ത കുട്ടിയാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല അവന് പൂർണ്ണ ശിഫ നൽകട്ടെ. അവന് അള്ളാഹു സിഹത്തും ആഫിയത്തും, സിഹത്തോടുകൂടി ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സും അള്ളാഹു നൽകട്ടെ, പ്രദാനം ചെയ്യട്ടെ. അവന് നല്ല തൻ്റെടവും അവൻ്റെ കാര്യം കൊണ്ടു നടക്കാനുള്ള കഴിവും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. തലമറക്കൽ സുന്നത്തല്ലേ? ആ സുന്നത്താണ്. എന്താണ് ഇതിന് തെളിവ്? ആ തെളിവുണ്ടോന്നല്ലേ, തെളിവ്. പിന്നെ
തെളിവ് വതുസന്നുൽ അമാമത്തു ലിസ്സലാത്തി, ഒന്നാമത്തെ തെളിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തല മറച്ചിരുന്നു, തലകെട്ട് കെട്ടിയിരുന്നു. അത് സാധാരണ പറയാറുള്ളത് അതൊരു അറേബ്യൻ ആചാരമായിട്ടാണ്. അറബികൾക്ക് റസൂലല്ലാത്തൊരു തല കെട്ടിയിരുന്നു, അബൂജാഹിലൊക്കെ തല കെട്ടി കിട്ടിയിരുന്നു. അത് അറബികളുടെ വയസ്സാണ്, അതല്ലാതെ അങ്ങനെ പറയാൻ പറ്റൂല എന്നാ. കാരണം ആചാരം, പല ആചാരവും ഇസ്ലാം നിരക്കാത്ത ആചാരം റസൂൽ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ ഇത് ഒഴിവാക്കിയില്ല. ഇസ്ലാമിനെ നിരക്കാത്ത പലതും വലിച്ചെറിഞ്ഞിട്ടുണ്ട്, ഒഴിവാക്കിയതല്ലായിട്ട് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അതിനെ കണിശമായി എതിർത്തിട്ടുമുണ്ട്. അത് അത് പാടെ വർജിക്കുന്ന ഒരു സമൂഹത്തെ റസൂൽ വാർത്തെടുത്തിട്ടുമുണ്ട്. എന്നാൽ എന്നാൽ ഇതല്ല, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ അത് ധരിക്കുകയും പിന്നെ റസൂലിന്റെ സഹാബത്തൊക്കെ അത് ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് സംബന്ധമായി കുറെ ഹദീസുകളുണ്ട്, തലകെട്ടിനെ കുറിച്ചുള്ള ഹദീസുകളുണ്ട്, കുറെ ഹദീസുകളുണ്ട്. പക്ഷെ ആ ഹദീസുകളൊക്കെ വളരെ ലൈഫായ ഹദീസുകളാണ്. പക്ഷെ ഒരു ലൈഫ് ഒരു വിഷയത്തിൽ ലൈഫായ ഹദീസ് പല തെരീഖുകൾ കൂടി വന്നു നിൽക്കുക, എന്നാൽ അതിന്റെ ലൈഫ് ഇല്ലാതാവുന്ന കുറെ ഹദീസുകളുണ്ട്. ആ ഹദീസുകളൊക്കെ ലൈഫാ, പല തെരീഖുകൾ കൂടി വന്നിട്ടുണ്ട്. എല്ലാ തെരീഖുകൾ കൂടി വന്നതും ലൈഫാണ് നിൽക്കുക. എന്നാൽ അത് ലൈഫ് അതിന്റെ ലൈഫ് പോകും, എന്നിട്ട് അത് ഹസനായ ഹദീസായി മാറുന്ന, അത് ഹസൻ എന്ന ആ മർത്തബയിലേക്ക് അത് ഉയരും. അപ്പൊ ആ ഹദീസ് അപ്പൊ അങ്ങനെയാണ്. വതുസന്നുൽ അമാമത്തുൽ ഇസ്സലാത്തി, നിസ്കരിക്കാൻ വേണ്ടി തലകെട്ട് കെട്ടൽ സുന്നത്താക്കപ്പെടുന്നു. വലിയ ഖസ്ദി തജമ്മുലി, നിസ്കരിക്കാൻ വേണ്ടി മാത്രമല്ല ഭംഗി ഭംഗിക്ക് വേണ്ടിയും ഒരു ഒരു പ്രൗഢിയാണ് തലകെട്ടൊക്കെ കെട്ടി നടക്കല്ലേ, അതിനു വേണ്ടിയൊക്കെ പിന്നെ തലകെട്ട് കെട്ടൽ എന്താ സുന്നത്ത. ലിൽ അഹാദീസിൽ കസീറത്തി ഫീഹ, ആ വിഷയത്തിലുള്ള ധാരാളം ഹദീസുകൾ ഉണ്ടായതിന് വേണ്ടി. എന്നാ വഷ്ടിദാദുൽ ഉഴഫി കസീരി മിൻഹ, ഇവരിൽപ്പെട്ട പല ഹദീസുകളും വളരെ ലൈഫായ ഹദീസുകളാണ്. അത് യുജ്ബിറുഹു കസ്റത്തു തുർഖിഹ, അത് ധാരാളം തെരീഖുകൾ കൂടി വന്നു വന്നു എന്നുള്ളത് ആ ഉഴഫ് പരിഹരിക്കുന്ന, എന്നാൽ ഉഴഫ് പരിഹരിക്കാൻ മാത്രം അധികം തെരീഖുകൾ കൂടെ വന്നിട്ടുണ്ട്. ഉസ്താദേ, ഒരു നിസ്കാരത്തിൽ രണ്ട് റക്അത്തിലും ഒരു സൂറത്ത് തന്നെ ഓതുന്നത് ഓതാൻ പറ്റുമെന്ന, രണ്ട് റക്അത്തിലും ഒരു സൂറത്ത് ഓതല് പിന്നെ ആ അസുൽ സുന്നത്ത് കിട്ടുന്ന, അസുൽ സുന്നത്ത് രണ്ട് റക്അത്തിലും വേറെ വേറെ ഹദീസ് സൂറത്ത് ഓതലാണ് സുന്നത്ത്. ഇനി വേറെ പിന്നെ സൂറത്തുകൾ നമുക്ക് അറിയില്ല, എന്നാൽ ഈ ഒരു സൂറത്തെ അറിയുള്ളൂ. എന്നാൽ രണ്ട് റക്അത്തിലും ആ സൂറത്ത് ഓതിയാൽ അസുൽ സുന്നത്ത് അതുകൊണ്ട് ലഭിക്കും. അതായത് സൂറത്ത് ഓതിയ ആ ആ ചെറിയ കൂലുണ്ടല്ലോ അതിൻ്റെ അത് ലഭിക്കും. പിന്നെ വേറെ വേറെ ഓതിയില്ല എന്നത് ആ പ്രതിഫലം മാത്രമേ ലഭിക്കാതിരിക്കുള്ളൂ, വേറെ വേറെ ഓതിയൻ്റെ ആ പ്രതിഫലം മാത്രമേ ലഭിക്കാതിരിക്കുള്ളൂ, അസുൽ സുന്നത്ത് അതുകൊണ്ട് ലഭിക്കുന്നതാണ്. വയുസന്നു, സുന്നത്താക്കപ്പെടും, ഫി സിരിയത്തിൻ വജഹിരിയത്തിൻ, ഉറക്കെ ഓതുന്ന നിസ്കാരത്തിനും പതുക്കെ ഓതുന്ന നിസ്കാരത്തിലും ഒക്കെ സുന്നത്താക്കപ്പെടും. ലി ഇമാമിൻ വ മുൻഫരിദിൻ, ഒറ്റക്ക് നിസ്കരിക്കുന്നവർക്കും ഇമാമിനൊക്കെ സുന്നത്താക്കപ്പെടും. പിന്നെ അതുപോലെ തന്നെ ഇമാം ഓതുന്ന കേൾക്കാത്ത മൗമൂമ് അവനും സുന്നത്താക്കപ്പെടും. എന്ത് സൂറത്തുൻ ബാദൽ ഫാത്തിഹത്തി, ഫാത്തിഹത്തിന് ശേഷം ഒരു സൂറത്ത്. ഫി ഗൈരി സ്വലാത്തി ഫാഖിദി ത്വഹൂറൈനി, ഫാഖിദി ത്വഹൂറൈൻ്റെ നിസ്കാരത്തിൽ ഒഴികെ, ഫാഖിദി ത്വഹൂറൈൻ്റെ നിസ്കാരം എന്റെ ഉപ്പാക്ക് സൂചന എടുക്കുന്ന സമയത്ത് ഞാൻ ഉറക്കാൻ ആലോചിക്കണ്ടേ, ഒരു മൂലയിൽ വന്നപ്പോ അപ്പൊ ചോദിച്ചു ഫാഖിദി ത്വഹൂറിൻ്റെ നിസ്കാരത്തിന്റെ നിസ്കാരം വിവരിച്ചാണീന്ന. ഫാഖിദി ത്വഹൂറൈനി എന്ന് പറഞ്ഞാല് വലിയ ശുദ്ധി ഉണ്ട് അതിനെ തൊട്ട് ശുദ്ധിയാക്കാനും മാർഗമില്ല, ചെറിയ ശുദ്ധി ഉണ്ട് അതിനെ തൊട്ട് ശുദ്ധിയാക്കാനും മാർഗമില്ല. ആ വലിയ ശുദ്ധിയും ചെറിയ ശുദ്ധിയും കൂടിയും ഉണ്ട്, അതോടുകൂടുള്ള നിസ്കാരം അതിനെ കുറിച്ച് പിന്നെ ഒന്ന് വിവരിച്ചാണീന്ന. ആള് വലിയ വളവൻ മൂലയിലാണ് മൂപ്പര് പറഞ്ഞത്, ഞാന് ഒക്കെ നോക്കിയിട്ട് കണ്ട് കുട്ടികൾക്ക് വിളിച്ചു പറയാറുണ്ട് മൂപ്പര്. അപ്പോ അപ്പൊ ഇത് ആ ഫാഖിദി ത്വഹൂറൈനി ആയ ആളാ നിക്ക, ആ ആൾക്ക് എന്ത് പറ്റുകയില്ല, നിസ്കാരത്തിൽ സൂറത്ത് ഓതാൻ പറ്റൂല, സൂറത്ത് ഓതാൻ പറ്റൂല. കാരണം എന്താ, സൂറത്ത് ഓതാൻ എന്നാണ് സുന്നത്താണ്, വലിയ ശുദ്ധിക്കാരനാണ്, വലിയ ശുദ്ധി ഉണ്ടാകുമ്പോ ഖുർആൻ ഓതാൻ പാടില്ലല്ലോ. പിന്നെ ഫാത്തിഹ ഓതലോ, ഫാത്തിഹ ഓതൽ വേറെ നിർബന്ധമായ ആണ്, നിസ്കാരം സഹിയാണ് ഈ ഫാത്തിഹ ഓതണ്ടേ അല്ലേ. ആ ഫാത്തിഹന്റെ വിഷയവും മറ്റ് സൂറത്തിന്റെ വിഷയവും ഒരുപോലല്ല. അപ്പൊ ഫാഖിദി ത്വഹൂറൈനി അല്ലാത്ത ആളുടെ നിസ്കാരം, അത് ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളാവട്ടെ, ഇമാം ആവട്ടെ, അല്ലെങ്കിൽ ഇമാമിന്റെ ഓത്ത് കേൾക്കാത്ത മഹ്മൂം ആവട്ടെ, ഫാത്തിഹയ്ക്ക് ശേഷം സുന്നത്ത് സൂറത്ത് ഓതൽ സുന്നത്താണ്.
മൈസ്കാറ്റിൽ ഒഴികയും മൈസ്കാത്ത് സുഹൃത്തോട് സുന്നത്തില്ല, കാരണം മൈസ്കാറ്റ് സുന്നത്ത് പുറത്തോട് കറാഹത്ത, അത് മനസ്സിലാക്കണട്ടോ. മൈസ്കാറ്റിലെ ഫാത്തിഹ മാത്രമാണല്ലോ സുഹൃത്തോതിലോ, സുഹൃത്തോതിൽ സുന്നത്തില്ല എന്ന് മാത്രമല്ല ഓത് കറാഹത്ത് കൂടിയാണ്. അപ്പൊ ഇങ്ങനെ ഈ ഉള്ള ആളുകൾക്കൊക്കെ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതൽ സുന്നത്താണ്. അസുലു സുന്നത്തിഹ, അസുലു സുന്നത്ത് കരസ്ഥമാകും ബി ആയത്തിന്, ഒരായത്ത് ഓതി നിൽക്കുന്നാല് ബൽ ബി ബാഗിഹ എന്ന് മാത്രമല്ല ഒരായത്തിന്റെ അല്പം അത് അതൊരു ഫായിദ പൂർത്തിയാവുന്ന രീതിയുള്ളതാണ് എങ്കിൽ, ഒരു ഒരു സമ്പൂർണമായ അർത്ഥം ഉൾക്കൊള്ളുന്ന ആണ് എങ്കിൽ, ഒരായത്തന്നെ വേണമെന്നില്ല, ഒരായത്തിന്റെ കുറച്ച് ഭാഗം ആയാലും ശരി ഓതിയാൽ അസുലു സുന്നത്തിന്റെ കൂലി ലഭിക്കും. വൽ അഫു സലാസു സലാസുൻ, ഏറ്റവും ശ്രേഷ്ഠത മൂന്ന് ആയത്തോതിലാണ്. സൂറത്തുൻ കാമിലത്തുൻ അഫ്ലുൻ മിൻ ബാഗിൻ തബീലത്തിൽ, ഒരു ദീർഘമായ സൂറത്തിന്റെ അല്പം ഓതുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ചെറിയതാണെങ്കിലും ശരി ഒരു സൂറത്ത് പൂർണ്ണമായും ഓതലാണ്. മനസ്സിലായല്ലോ, വലിയ സൂറത്തിൽ നിന്ന് കുറച്ച് ആയത്തുകൾ ഓതുന്നേക്കാളും നല്ലത് എന്താണ്? ചെറിയതാണെങ്കിലും ശരി ഒരു സൂറത്ത് പൂർണ്ണമായും ഓതലാണ്. അതെ, ബിസ്മി മാത്രം ഓതിയാൽ അസുലു സുന്നത്ത് കിട്ടും, കാരണം ബിസ്മി എന്താണ്? ഒരു ആയത്താണ്. അതുകൊണ്ട് അസുലു സുന്നത്ത് ബിസ്മി മാത്രം ഓതിയാലും കിട്ടും. പിന്നെ വഫമ ഖൗലുഹു ബഅദൽ ഫാത്തിഹത്തി അന്നഹു ലൗ ഖദ്ദമഹ അലൈഹ, ഫാത്തിഹക്ക് ശേഷമാണ് സൂറത്ത് ഓതേണ്ടത്. ഇനി ഒരാൾ എന്ത് ചെയ്ത്? ഫാത്തിഹന്റെ മുമ്പാണ് സൂറത്ത് ഓതി നിൽക്കുക, എന്നാൽ അത് കൊണ്ട് ആ സുന്നത്ത് പൂർത്തിയാവുകയില്ല, അത് കണക്കിലാക്കപ്പെടുകയില്ല, കണക്കിലെടുക്കപ്പെടുകയില്ല. ഇതുപോലെ കമാലോ കറർ ഫാത്തിഹ, ഒരാൾ ഫാത്തിഹ രണ്ടു പ്രാവശ്യം ഓതി നിൽക്കുക, എന്നാലും സൂറത്ത് ഓതിയെ കൂലിട്ടോ? ആദ്യം ഫാത്തിഹ ഓതി, പിന്നെ ഒരിക്കൽ കൂടി ഫാത്തിഹ മടക്കി ഓതി, എന്നാൽ സൂറത്ത് ഓതിയെ കൂലി കിട്ടുമോ? ഇല്ല. ഇല്ലാ ഇതാലും യഹ്ഫദ് ഗൈറഹ, ഫാത്തിഹ അല്ലാതെ അവനക്ക് അറിയില്ല നിൽക്കുക, എന്നാലൊഴിക്കെ. ഒരാൾക്ക് ആകെ ഫാത്തിഹ അറിയുള്ളൂ, എന്നാൽ അയാൾക്ക് എന്ത് ചെയ്ത്? ഫാത്തിഹയ്ക്ക് ശേഷം ഒരിക്കൽ കൂടി ഫാത്തിഹ മടക്കി ഓതിയാൽ സൂറത്ത് ഓതിയ കൂലിയും കിട്ടും. അതല്ല, ഫാത്തിഹയ്ക്ക് പുറമെ വേറെ സൂറത്ത് അറിയുന്ന ആളുകളാണെങ്കിലോ ഫാത്തിഹ മടക്കി ഓതിയത് കൊണ്ട് സൂറത്തിന്റെ സൂറത്ത് ഓതിയ കൂലി ലഭിക്കുകയില്ല. പിന്നെ മനസ്സിലായല്ലോ അല്ലേ? പറഞ്ഞു ലൗ കറർ സൂറത്തൻ, ഇനി ഇവിടെ ചോദ്യപദമൊന്നുമല്ലല്ലേ, ചോദ്യപൈ വരുന്നതാണ്, രണ്ട് റക്കായത്തിലും ഒരേ സൂറത്ത് ഓതിയാലോ എന്നാണ്. ലൗ കറർ സൂറത്തൻ, ഒരാൾ ഒരു സൂറത്ത് മടക്കി ഓതി, റക്കായത്തിന് രണ്ട് റക്കായത്തിന് ഒരു സൂറത്ത് മടക്കി ഓതി, എന്നാൽ ഹസല അസുലു സുന്നത്തി, അസുലു സുന്നത്തിൽ ഖിറാഅത്തി, ഖിറാഅത്തിന്റെ അസുലു സുന്നത്ത് ലഭിക്കുന്നതാണ് എന്നാണ്. അപ്പൊ കഴിഞ്ഞു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഉസ്താദെ, ചില ആളുകൾ മഅ്മൂമുകൾ കൈ, ചില ആളുകൾ മഅ്മൂമുകൾ കൈ ഇമാമിന്റെ ഒപ്പമോ അത് ശരി, അല്ല ചില ആളുകൾ മഅ്മൂമുകൾ, അത് ശരി, ബദലാണത്, കൈ ഇമാമിന്റെ ഒപ്പമോ കാലാണ് കാൽ ഇമാമിന്റെ ഒപ്പമോ മുമ്പിലോ വെക്കുന്നു, എന്ത് ചെയ്യണം? മഅ്മൂമിന്റെ കാല് ഇമാമിന്റെ, മഅ്മൂമിന്റെ മടമ്പ് ഇമാമിന്റെ മടമ്പിനേക്കാൾ മുന്തി നിൽക്കും, മുന്നിലായ നിസ്കാരം സഹിയാവുകയില്ല, ആ തുടർച്ച സഹിയാവുകയില്ല, നിസ്കാരം സഹിയാവുകയില്ല. മഅ്മൂമിന്റെ മടമ്പും കാലുണ്ടല്ലോ, കാലിന്റെ പിൻവശം മടമ്പ്, അത് ഇമാമിന്റെ മടമ്പിനേക്കാൾ മുമ്പിലാണ് നിൽക്കുക, എന്നാ നിസ്കാരം സഹിയാവുകയില്ല. ഇമാമിന്റെയും മഅ്മൂമിന്റെയും കാല് ഒപ്പാണ്, മടമ്പും കാല് ഒപ്പാണ്, എന്നാൽ നിസ്കാരം സഹിയാകും, പക്ഷെ അങ്ങനെ നിസ്കരിക്കൽ കറാഹത്ത, അപ്പൊ ജമാഅത്തിന്റെ കൂലി കിട്ടൂല എന്നാണ്. ജമാഅത്തിനോട് അനുബന്ധിച്ച കറാഹത്താണത്, അപ്പൊ അതുകൊണ്ട് ജമാഅത്തിന്റെ കൂലി കിട്ടില്ല, നിസ്കാരമൊക്കെ സഹിയാകും. എന്നാൽ സുന്നത്ത് എന്താണ്? സുന്നത്ത് ഇമാമിന്റെ പിന്നിൽ, അല്പം പിന്നിലായിട്ട് നിൽക്കുക, എന്നുവെച്ചാൽ ഇമാമിന്റെ മടമ്പിന്റെയും പിന്നിൽ അല്പം പിന്നിലാവുക, മഅ്മൂമിന്റെ വിരല്, ഇമാമിന്റെ മടമ്പിന്റെയും അല്പം പിന്നിലാവുക, മഅ്മൂമിന്റെ വിരല്, വിരൽ തുഞ്ചം, ആ രീതിയിൽ നിൽക്കലാണ് സുന്നത്ത്. അപ്പൊ മൂന്ന് കാര്യ പറഞ്ഞല്ലേ, മൂന്ന് കാര്യം. ഒന്ന്, ഒന്നെന്താണ്? ഇമാമിന്റെ മടമ്പിന്റെയും മുമ്പിലേക്ക് പോയി മഅ്മൂമിന്റെ മടമ്പ് എങ്കിൽ നിസ്കാരമേ സഹിയാവുകയില്ല. ഇമാമും മഅ്മൂമും ഒപ്പാണ് നിൽക്കുന്നത്, രണ്ടാളും മടമ്പ് ഒപ്പാ, എന്നാൽ നിസ്കാരം സഹിയാകും, പക്ഷെ അത് കറാഹത്താണ്, അപ്പൊ ജമാഅത്തിന്റെ കൂലി കിട്ടൂല. ജമാഅത്തിനോടനുബന്ധിച്ച കറാഹത്ത് ചെയ്ത ജമാഅത്തിന് കൂലി കിട്ടൂല. എന്നാൽ സുന്നത്ത് എന്താകുന്നു? സുന്നത്ത് ഇമാമിന്റെ മടമ്പിന്റെയും പിന്നിലാവുക, മഅ്മൂമിന്റെ കാലിന്റെ വിരൽ തുഞ്ചം കൂടി, ഇതാണ് ഏറ്റവും സുന്നത്ത്.
ലാ യതഖദ്ദമുൽ മഅ്മൂമു അലാ ഇമാമിഹി ഫിൽ മൗഖിഫി, നൃത്തത്തിൽ ഇമാമിനേക്കാൾ മഅ്മൂമ് ഉണ്ടരുത്. ഫഇൻ തഖദ്ദമൽ ഖായിമു ഔ ഗൈറുഹു അലൈഹി, പിന്നെ അപ്പൊ ഇനി ഇമാമിന്റെ കാലിനേക്കാളും മഅ്മൂമിന്റെ കാല് മുന്തി നിൽക്കുക. ഷിദ്ദത്തുൽ ഖൗഫിന പേടി കഠിനമായ നിസ്കാരത്തിലൊന്നല്ല, സാധാരണ നിസ്കാരത്തിൽ തന്നെ, എന്നാൽ ബത്തലത്ത് നിസ്കാരം പാകത്തിലായി. വലാത്തുള്ളൊരു മുസാവാത്തുഹു ഇമാമി, ഇമാമിന്റെ ഇമാമും മഅ്മൂമും ഒപ്പം നിൽക്കത് ബുദ്ധിമുട്ടില്ല. പക്ഷെ ലാക്കിനഹ മക്രൂഹത്തുൻ, അത് കറാഹത്ത. എങ്ങനത്തെ കറാഹത്ത്? മുഫവ്വിതത്തുൻ ലി ഫളീലത്തിൽ ജമാഅത്തി, ജമാഅത്തിന്റെ ശ്രേഷ്ഠത ഔത്താക്കി കളയുന്ന, നഷ്ടപ്പെടുത്തി കളയുന്ന, പിന്നെ കറാഹത്താകുന്നു. വയുന്ദബു തഖല്ലുഫുഹു അൻഹു ഖലീലൻ, ഇമാമിന്റെ അല്പം പിന്നിലായിട്ട് മഅ്മൂമ് നിൽക്കുക, ഇതാണ് സുന്നത്ത്. അതെങ്ങനെ? ബി അൻ തതഅഖ്ഖറ അസാബിഉഹു, മഅ്മൂമിന്റെ വിരലുകൾ പിന്തൽ കൊണ്ട്, അൻ അഖിബി ഇമാമിഹി, ഇമാമിന്റെ മടമ്പിനെ തൊട്ട്. അപ്പൊ ഇമാമിന്റെ മടമ്പിന്റെയും പിന്നിലാവുക മഅ്മൂമിങ്ങളുടെ കാലിന്റെ വിരലുകൾ. ഈ രീതിയിൽ നിൽക്കലാണ് സുന്നത്ത്. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. അതും കൂടി ഉള്ളു, ഒരു ഇമാമിനോട് കൂടി നിസ്കരിച്ച ആളുടെ കൂടെ പിന്തുടർന്നാൽ ഇമാമിന്റെ കൂടെ നിസ്കരിക്കുന്ന കൂലി കിട്ടുമോ? അതൊക്കെ കിട്ടും. എങ്ങനെ? തുടർന്ന് അതേ സമയത്ത് പറ്റില്ലട്ടാ, തുടർന്നവനെ തുടരാൻ പറ്റൂല. ഇമാമിനെ തുടർന്ന ഒരാളുണ്ട്, അയാൾ തുടരുക, അപ്പൊ അത് പറ്റൂല. പിന്നെ ഇമാമ് സലാം വിട്ടി കഴിഞ്ഞ ശേഷം പിന്നെ മസ്ബൂക്കാണ്, ആ സമയത്ത് ഒരാൾ എന്ത് ചെയ്ത്? ആ മസ്ബൂക്കനെ തുടർന്ന് നിസ്കരിച്ചു. എന്നാൽ ഇമാമും ജമാഅത്തായി നിസ്കരിച്ച കൂലി ലഭിക്കുന്നതാണ്. മസ്ബൂക്കിനെ തുടർന്ന് നിസ്കരിക്കാം. ഇത്രയും ചോദ്യങ്ങളാണ് ഉള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതുവരെയും പറഞ്ഞിരുന്നു. ഇനിയും കുറെ ചോദ്യങ്ങളുണ്ട് കേട്ടോ, മറ്റേ ഇതിൽ നിന്ന് ഇപ്പൊ വന്ന കുറെ